എടിഎം തട്ടിപ്പിന് പിന്നിലെ വസ്തുതകളെന്തെല്ലാം? എടിഎം തട്ടിപ്പിന്റെ മുഖ്യ ആസൂത്രകൻ മുംബൈയിൽ പിടിയിലായതിനു ശേഷവും വ്യാജ എടിഎം കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിച്ചു. മുംബൈയിലെ എടിഎമ്മിൽ നിന്നാണ് തിരുവനന്തപുരത്തുകാരൻ്റെ അക്കൗണ്ടിൽ നിന്നും പണം പോയത്. മുംബൈയിൽ പിടിയിലായ മരിയൻ ഗബ്രിയലിനെ തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്യുകയാണ്. തട്ടിപ്പ് നടത്തിയ വിദേശികൾക്ക് സിം കാർഡ് നൽകിയ കോവളത്തെ കട ഉടമയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ വിഷയത്തിൽ സൈബർ വിദഗ്ധനായ ഡോക്ടർ പി വിനോദ് ഭട്ടതിരിപ്പാട്, യൂണിയൻ ബാങ്കിലെ സീനിയർ ടെക്നിക്കൽ മാനേജറായ ശ്രീ വി കെ ആദർശ്, മുൻ മുഖ്യമന്ത്രിയുടെ ഐ ടി ഉപദേഷ്ടാവും ഐ ടി സംരംഭകനുമായ ശ്രീ ജോസഫ് സി മാത്യു എന്നിവർ പ്രതികരിക്കുന്നു. ശ്രീ ആദർശ് ബാങ്കിൽ ജോലി ചെയ്യുകയാണ്. ഈ തട്ടിപ്പ് കേസിലെ ഒരു പ്രതി അറസ്റ്റിലായ ശേഷം മറ്റ് മൂന്ന് പ്രതികൾ രാജ്യം വിട്ടു എന്ന് കരുതിയ ശേഷം ഒരു തിരുവനന്തപുരത്തുകാരൻ്റെ പണം അക്കൗണ്ടിൽ നിന്ന് ഏതാണ്ട് 50,000 രൂപ നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് ഈ തട്ടിപ്പുകാർ ഇപ്പോഴും രാജ്യത്തുണ്ട്, പല സ്ഥലങ്ങളിലുണ്ടെന്ന് സംശയിക്കണോ? തട്ടിപ്പുകാർ രാജ്യത്തുണ്ടെന്ന് സംശയിക്കണം. കാര്യം ഇന്ന് പണം പോയല്ലോ. പക്ഷേ ഇവിടെ ആ ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ചുകൂടി ഒരു ജാഗ്രത ഉണ്ടാകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അന്ന് അവിടെ എടിഎം ആരൊക്കെ ഉപയോഗിച്ചു എന്നുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ സംശയാസ്പദമായ ഒന്നോ രണ്ടോ എടിഎമ്മുകൾ ആരൊക്കെ ഉപയോഗിച്ചു എന്നുള്ള വിവരം അത് ആ ബാങ്ക് കുറഞ്ഞ പക്ഷേ ആ ബാങ്കിനെങ്കിലും ഉണ്ട്. അവർ രണ്ട് ദിവസം മുന്നേ ഉള്ള ചർച്ചയിൽ ആ ബാങ്കിൻ്റെ തന്നെ ജനറൽ മാനേജർ ആദി കേശവൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഞങ്ങൾ അത്തരം കാർഡുകളെല്ലാം മാറ്റിക്കൊടുക്കാൻ പോകുന്നു, ആ കാർഡുകൾ ഡിസേബിൾ ചെയ്യുന്നു എന്ന്. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആ ബാങ്കിൻ്റെ കാർഡ് മാത്രം ആയിരിക്കത്തില്ലല്ലോ ആ എടിഎമ്മിൽ ഉപയോഗിക്കപ്പെട്ടത്. വിദേശ ബാങ്കുകളുടെ അടക്കം നമുക്ക് ഇതര ബാങ്കുകളുടെ അടക്കം എടിഎം ഉപയോഗിച്ചാണ്. അപ്പോൾ ആ ബാങ്കുകൾ കൂടി നിർദ്ദേശം കൊടുത്ത് അത്തരം ആ മുഴുവൻ കാർഡുകളും ഡിസേബിൾ ചെയ്യേണ്ടിയിരുന്നു. ചെയ്തായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്നും ഈ പിൻവലിക്കൽ നടക്കില്ല. കാരണം ആ എടിഎം ഓപ്പറേഷൻ നടക്കില്ല. കഴിഞ്ഞ ദിവസം ആൾ അറസ്റ്റിലായി, അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റും മറ്റുള്ളവർ രാജ്യം വിട്ടുവെന്നുള്ള സ്ഥിരീകരണവും ഒക്കെ വന്നതിന് ശേഷം. അത് സ്ഥിരീകരണം വന്നത് പോലീസിന്റെ ഭാഗത്തുനിന്നല്ലേ? അവർ ഒന്നോ രണ്ടോ, ഇവർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന 5-6 പേര് കൂടുതലുണ്ടെങ്കിലോ? അവരെ കയ്യിലും ഈ എടിഎം കാർഡ്, ഈ പറഞ്ഞ ക്ലോൺ ചെയ്തെടുത്ത അല്ലെങ്കിൽ വ്യാജ പകർപ്പുള്ള എടിഎം കാർഡ് അവരെ കൈ കണ്ടേക്കാം. അവർ ഈ ഓപ്പറേഷൻ നടത്തിയെന്നിരിക്കും. അപ്പോൾ അതിനകത്ത് അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു എന്തായാലും ഈ ഒരു പ്രശ്നം അവിടെ നടന്നു. അപ്പോൾ പ്രശ്നം അവിടെ നടന്നു. അപ്പോൾ അന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ പറഞ്ഞ സമയത്തിൻ്റെ ഇടവേളയിൽ എത്ര എടിഎം കാർഡ് അവിടെ ഉപയോഗിച്ചു എന്നറിയാം. അതാത് ബാങ്കിൻ്റെ എടിഎം കാർഡ് ഉപയോഗിക്കുന്നത് അവർക്ക് ബ്ലോക്ക് ചെയ്യാം, മറ്റുള്ള എടിഎം കാർഡും ബ്ലോക്ക് ചെയ്യേണ്ടതായിരുന്നു. അവിടുന്ന് ഒരു ചെറിയ വീഴ്ച വന്നിട്ടുണ്ട്. ആ ബ്ലോക്ക് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ പണം പോകില്ലായിരുന്നു. അതൊരു വീഴ്ച തന്നെയാണ്. വീഴ്ച അല്ലെന്ന് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല. ശ്രീ ആദർശ്, നിങ്ങളുടേതുൾപ്പെടെയുള്ള ബാങ്കുകൾ എന്ത് മുൻകരുതലാണ് ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എടുത്തിട്ടുള്ളത്? ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ എടുത്ത മുൻകരുതൽ പറയാം. ഒന്നാമത്തേത് എന്ന് പറഞ്ഞാൽ, വളരെ കൃത്യമായി ഒന്നുകൂടി ഈ സംവിധാനങ്ങൾ മുഴുവൻ ചെക്ക് ചെയ്യുന്ന പ്രോസസ്സ് ഞങ്ങളുടേതടക്കമുള്ള എല്ലാ ബാങ്കുകളിലും നടന്നു വരുന്നു. അത് രണ്ടും മൂന്നും തവണയായി അത് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ നടപടി. രണ്ടാമത്തെ നടപടി എന്ന് പറയുന്നത് മുഴുവൻ മാനേജർമാരെയും അല്ലെങ്കിൽ മുഴുവൻ ഓഫീസർമാരെയും ക്ലർക്കുമാരെയും അടക്കം എല്ലാവരെയും ബോധവൽക്കരിക്കാനുള്ള ഒന്നുകൂടി ഇതിനകത്ത് ജാഗ്രതയാക്കാൻ. കാരണം ഇതിനകത്ത് ബോധവൽക്കരണം എന്ന് പറയുന്നത് ആ മെഷീൻ ആ മുറിയിൽ എന്തെങ്കിലും അസ്വാഭാവികമായ എന്തെങ്കിലും ഉണ്ടോ? കാരണം നമുക്ക് തന്നെ അറിയാലോ വിനു, ഈ സാധനം സ്മോക്ക് ഡിറ്റക്ടർ പോലെ സാധനത്തിനകത്ത് അവിടെ വരുമെന്നുള്ള കാര്യം മുൻ ധാരണകളോ മുൻ അറിവുകളോ ഒന്നും നമുക്കില്ല. ഇത്തരത്തിലെ പുതിയ പുതിയ പഴുതുകൾ അവർ കണ്ടെത്തും. അപ്പോൾ അതും കൂടി ചേർത്ത് ഇനി ഒരു കാരണവശാലും ഇത് ഉണ്ടാകാൻ പറ്റാത്ത രീതിയിൽ കുറച്ചുകൂടെ ടൈറ്റ് ആയിട്ടുള്ളൊരു ഫിസിക്കൽ, ഇതൊരു പൂർണ്ണമായി സൈബർ അറ്റാക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് സൈബർ ഇടത്തിൻ്റെ പുറത്ത് നടന്ന ഒരു അറ്റാക്കെന്നേ പറയാൻ പറ്റൂ. അത് വരാത്ത രീതിയിൽ ഒരു പഴുതടച്ചുള്ള ഒരു ശ്രമത്തിനുള്ള പിന്നെ പരിശീലനമോ അല്ലെങ്കിൽ അതിനുള്ള മുൻകരുതലുകളോ ആണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ വിനോദ് ഭട്ടതിരിപ്പാട്, കഴിഞ്ഞ ദിവസം ശ്രീ വിനോദ് ഭട്ടതിരിപ്പാട് ചില മാധ്യമങ്ങളിൽ എഴുതുകയും ചില മാധ്യമങ്ങളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഇതൊരു പുതിയ തട്ടിപ്പ് രീതിയാണെന്ന് അവകാശപ്പെട്ടിരുന്നു. വിദേശ രാജ്യങ്ങളിലടക്കം ഇങ്ങനെ സംഭവങ്ങൾ നടക്കാത്തപ്പോൾ, അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ നടക്കാതിരിക്കുമ്പോൾ ഇന്ത്യയിൽ നടക്കുന്നുവെന്ന്, എന്തുകൊണ്ടാണ് ഇത് പുതിയ ഒരു തട്ടിപ്പ് സംവിധാനമാണെന്ന നിഗമനത്തിൽ ശ്രീ വിനോദ് ഭട്ടതിരിപ്പാട് എത്തിയത്? ഒന്നാമത്തെ കാര്യം, ഇത് എല്ലാവരും ഈ തട്ടിപ്പ് നടന്ന അന്ന് പോലീസ് ഓഫീസേഴ്സും എല്ലാവരും പറഞ്ഞിരുന്നത് ക്യാമറ വെച്ചിട്ടാണ് പിൻകോഡ് കളക്ട് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. അവിടെ അറിഞ്ഞിരിക്കേണ്ടത് ഒരു കാർഡിൽ നിന്ന് ഡീറ്റെയിൽസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡിൻ്റെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും കാർഡിൻ്റെ അകത്ത് കിട്ടും. കാർഡിൻ്റെ മുകളിൽ ഒരു ബ്രൗൺ
എന്താ ഒരു സ്ട്രിപ്പ് ഉണ്ടാവും. ആ സ്ട്രിപ്പിലാണ്, മാഗ്നറ്റിക് സ്ട്രിപ്പാണ്, അതിലെല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. ആ ഡീറ്റെയിൽസൊക്കെ എടുത്തു കഴിഞ്ഞാലും പിൻ നമ്മുടെ തലയിലാണ്. അത് കിട്ടാൻ നമ്മുടെ തലയിൽ നിന്ന് അത് വിരൽ വഴി എ ടി എമ്മിലേക്ക് അടിക്കുമ്പോഴേ ആ ഡീറ്റെയിൽസ് കിട്ടുള്ളൂ. അപ്പോൾ എ ടി എമ്മിൽ ഇത് അടിക്കുമ്പോൾ, നമ്മൾ പിൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്യാമറ വച്ച് നമ്മുടെ വിരൽ നോക്കിയിട്ടോ കീബോർഡ് നോക്കിയിട്ടോ വേണം എടുക്കാൻ. ഇതാണ് പൊതുവെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു മെത്തഡോളജി. ഇതാണ്, ഈ മെത്തേഡാണ് ഫോളോ ചെയ്തതെന്നാണ് ബാങ്കുകളും പോലീസ് ഓഫീസേഴ്സും എല്ലാവരും പറഞ്ഞത്. പക്ഷേ ഇത് പ്രശ്നം നടന്ന അന്ന് തന്നെ ഞാൻ പറഞ്ഞു ആയിരിക്കില്ല, ക്യാമറ ഉണ്ട്, ശരിയാണ് ക്യാമറ അവിടെ ഉണ്ടായിരുന്നു, ക്യാമറയുണ്ട്, മെമ്മറി കാർഡും കിട്ടി, ബാറ്ററിയും കിട്ടി, എല്ലാം കിട്ടി. എങ്കിലും ഇത് മറ്റൊരു സെൻസർ വെച്ചിട്ട്, കീബോർഡ് സെൻസർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അത് വെച്ചിട്ട് എടുത്തതായിരിക്കാനാണ് സാധ്യത. കീബോർഡ് സെൻസർ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, കീബോർഡ് സെൻസ് ചെയ്യുക എന്നുള്ളത്. അത് നിങ്ങളുടെ കമ്പ്യൂട്ടറിനാണെങ്കിൽ അത് വളരെ എളുപ്പമാണ്, ഒരു വൈറസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു എ ടി എം ഇന്ന് കീ സെൻസ് ചെയ്ത്, അതും എക്സ്റ്റേണൽ എക്യുപ്മെൻറ്റ് വെച്ചിട്ട് സെൻസ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്കൊരു നല്ല തോന്നലുണ്ടായിരുന്നു. ആ അത് ശരിയാണെന്നുള്ളത് പ്രതിയെ ചോദ്യം ചെയ്തിട്ട് പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ ഇന്നത്തെ പത്രത്തിൽ നിന്ന് പുറത്തു വരും ചെയ്തു. ഞാനത് കൃത്യമായിട്ട് ഇന്നലെയും പറഞ്ഞിരുന്നു, മിനിഞ്ഞാന്നും പറഞ്ഞിരുന്നു എന്ന് മാത്രം. അതുകൊണ്ടാണ് ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണെന്നുള്ളത്. പിന്നെ ഇത് സമാന പ്രശ്നങ്ങൾ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ എന്താ നടന്നതൊക്കെ എനിക്ക് പണ്ടേ അറിയാവുന്ന ഒരു കാര്യമാണ്, വളരെ പണ്ടേ അറിയാവുന്ന ഒരു കാര്യമാണ്. ഇത് ആദ്യത്തെയൊന്നുമല്ല ഈ മെത്തഡോളജി. ഈ സെൻസർ വെച്ചിട്ടുള്ള മെത്തഡോളജി അത്രയധികം കാലമായിട്ടില്ല. മറ്റത് ക്യാമറ വെച്ചിട്ടുള്ള മെത്തഡോളജി ആയിരുന്നു അവിടെയൊക്കെ കൂടുതൽ. ഇത് ഈ സെൻസർ വെച്ചിട്ടുള്ള മെത്തഡോളജി അത്രയധികം കാലമായിട്ടില്ല. ഒരു പക്ഷേ ഈ സെൻസർ വെച്ചിട്ടുള്ള മെത്തഡോളജി പഠിക്കാൻ അല്ലെങ്കിൽ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ ഒരു പൈലറ്റ് ഗ്രൗണ്ടോ അങ്ങനെ എന്തെങ്കിലും നിലയ്ക്കായിരിക്കും ഇന്ത്യയിലെ എ ടി എമ്മുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഇതേ മെത്തഡോളജി അമേരിക്കയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ എന്താ ഇംഗ്ലണ്ടിലോ നോക്കിയിരുന്നെങ്കിൽ ഇവർക്ക് വലിയ എമൗണ്ട് കിട്ടുമായിരുന്നു. ഈ തുച്ഛമായിട്ടുള്ള 3-3.5 ലക്ഷം ഇവിടുന്നോ ട്രിവാൻഡ്രത്തുനിന്നോ അല്ലെങ്കിൽ ഏതാനും ലക്ഷങ്ങൾ ചെന്നൈയിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എവിടുന്ന് എങ്കിലോ അങ്ങനെയുള്ളൊരു ചെറിയ ഇതിനു വേണ്ടി ആളുകൾ യൂറോപ്പിൽ നിന്ന് വരില്ല. കാരണം ഇവർക്ക് റൊമേനിയൻ കറൻസിയിലേക്ക് ഈ എമൗണ്ട് കൺവേർട്ട് ചെയ്താൽ ഇതൊരു തുച്ഛമായിട്ടുള്ള എമൗണ്ടാണ്. അപ്പോൾ അതും കൂടി ആലോചിക്കണം. മൂന്നാമത്തെ കാര്യം, ഈ ക്യാമറ എന്തുകൊണ്ട് ഇവർ ക്യാമറ മൂടാതെ, ക്യാമറ അടച്ചു വെക്കാതെ അല്ലെങ്കിൽ അതൊന്ന് മറച്ചു വെക്കാതെ ഇതൊക്കെ ചെയ്തു, ക്യാമറയിൽ ഇതൊക്കെ കാണിച്ചു? ഇത്രയും വിഡ്ഢികളാണോ? അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. ഈ ക്യാമറയുടെ കാര്യം വേറെ പലരും പറഞ്ഞു, ഞാനൊന്നുമല്ല, ഒരുപാട് പേര് പറഞ്ഞു. പക്ഷേ ഈ സെൻസറിൻ്റെ കാര്യമാണ്, കീബോർഡ് സെൻസർ എന്ന് ഉള്ളൊരു സാധനം. ചോദ്യം ചെയ്താൽ, കൂടുതൽ കൃത്യമായിട്ട് ചോദ്യം ചെയ്താൽ അത് പുറത്തു വരും, ഈ എന്ത് തരം കീബോർഡ് സെൻസറാണ് യൂസ് ചെയ്തതെന്ന്. അതിൻ്റെ ടെക്നോളജി പഠിച്ച് മനസ്സിലാക്കി അത്തരം സെൻസേഴ്സ് ഇന്ത്യയിലെ എല്ലാ എന്താ എ ടി എമ്മിൽ നിന്നും ഒഴിവാക്കാനോ അല്ലെങ്കിൽ അത് വെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനോ ഉള്ള സംവിധാനം ഉണ്ടായിട്ടില്ലെങ്കിൽ ഭാവിയിലും ഈ പ്രശ്നങ്ങൾ വരും എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ജോസഫ് സി മാത്യു, ഇത് ഒരുപാട് കാലങ്ങളായി തുടർന്നു വരുന്ന ഒരു തട്ടിപ്പ് രീതിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പുതുമയും പുതിയ സംവിധാനവുമാണ് എന്ന മട്ടിൽ, ഇവിടെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആണെന്ന മട്ടിൽ ഉള്ള വിശകലനത്തോട് യോജിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. 90% സ്കിമ്മിങ് തട്ടിപ്പുകളും 90%-ൽ അധികം നടന്നിട്ടുള്ളത് ഇതുപോലെ ക്യാമറ വെച്ചുകൊണ്ട് തന്നെയാണ് എന്നാണ് പഠന റിപ്പോർട്ടുകളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെയും നടന്നത് അങ്ങനെയാവാമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അതിൽ നിന്ന് ആ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് അവരതിൻ്റെ നേരെ മുകളിൽ ഒരു ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുന്നതും രണ്ടാമത് വന്നിട്ട് അത് നേരെ മുകളിൽ തന്നെയാണോ എന്നവർ പരിശോധിക്കുന്നതും കാണാനുണ്ടായിരുന്നു. അതുകൊണ്ട് അത് ക്യാമറ വെച്ച് തന്നെയാവാം എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ വളരെ 90%-ൽ അധികം ക്യാമറയിലൂടെ, നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ മാഗ്നറ്റിക് ടേപ്പിലെ വിവരങ്ങൾ സ്കിം ചെയ്ത് പുറത്തെടുക്കുകയും അത് ആ സ്വൈപ്പ് ചെയ്യുന്നതിനോടൊപ്പം അവരൊരു ചെറിയ ഒരു ഡിവൈസോ അല്ലെങ്കിൽ അത് സ്റ്റീൽ ചെയ്യാനുള്ളൊരു മെക്കാനിസോ അവിടെ ചെയ്യുക. അതോടൊപ്പം ഈ പിൻകോഡ്, അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിലുള്ള പിൻകോഡ് ആ വിവരങ്ങൾ ക്യാമറ വഴി എടുത്ത് പുറത്തേക്ക് കടത്തുക എന്നുള്ളതാണ് സാധാരണ ഉപയോഗിക്കുന്ന ടെക്നോളജി. അതിന് ഓഡിയോ ടെക്നോളജി വഴി പുറത്ത് കടത്തുന്ന സംവിധാനങ്ങളുണ്ട്, വീഡിയോയിലൂടെ സ്ട്രീം ചെയ്യുന്നതുണ്ട്, ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും. പക്ഷേ ഡിവൈസ് ക്യാമറയായിരുന്നു 90%-ൽ അധികം കേസുകളിൽ. അതുകൊണ്ട് തന്നെ പ്രധാനമായി അതിനൊരു പ്രിക്കോഷനായി പലരും പറയുന്നത് കൈകൊണ്ട് നമ്മൾ മറച്ചുകൊണ്ട് വേണം, ഒരു കൈ ഇടത് കൈകൊണ്ടോ മറച്ചുകൊണ്ട് വേണം നമ്മൾ ഈ പിൻ ടൈപ്പ് ചെയ്യാൻ എന്ന് പറയാറുമുണ്ട്. പക്ഷേ ബാക്കി 10%, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ
കീബോർഡിൻ്റെ മുകളിൽ മറ്റൊരു കീബോർഡ്, ഒരു ഫേക്ക് ഒരു കീബോർഡ് ഉണ്ടാക്കി വെക്കുകയും അതുവഴി ടാപ്പ് ചെയ്യുന്നത് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ടെക്നോളജിയും, അതേപോലെ തന്നെ 3D പ്രിൻറ്റിംഗ് ഉപയോഗിച്ച് ഇതിൻ്റെ പുതിയ എക്യുപ്മെൻ്റ് ഉണ്ടാക്കി വെക്കുന്ന ടെക്നോളജിയും എല്ലാം വ്യാപകമായി യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം പഠന റിപ്പോർട്ടുകളുമുണ്ട്. അപ്പോൾ ഇതൊരു പൈലറ്റിന് വേണ്ടിയാണ് ഇവിടെ വന്നതെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല, അതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ അതേസമയം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത്ര തുച്ഛമായ ഒരു തുകയ്ക്ക് വേണ്ടി ഇത്രയും മെനക്കെട്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ അതും നമ്മൾ റിപ്പോർട്ടുകൾ വായിച്ചാൽ വളരെ രസകരമായൊരു കാര്യമുണ്ട്, ഇത് വളരെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു ഒരു മോഷണമാണ് എന്ന് വേണം കരുതാൻ. വളരെ വലിയ തുകയാണ് നഷ്ടപ്പെടുന്നത് എങ്കിലും ഇത് പല ഭാഗത്തു നിന്ന് പലരാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒന്നോ രണ്ടോ പേരെ പിടിച്ചതുകൊണ്ട് അവസാനിപ്പിക്കാവുന്ന ഒരു മോഷണവിദ്യയാണെന്ന് ഞാൻ കരുതുന്നില്ല. കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്പിലെ കഴിഞ്ഞ വർഷത്തെ കണക്ക് 328 മില്യൺ യൂറോ ഇതിലൂടെ കവർന്നു എന്നാണ്. 1000 ATMകളിൽ 51 എണ്ണം ഇതുപോലെ കോംപ്രമൈസ് ചെയ്യപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ഇതൊരു ആൽത്തറയിലെ ഒരു പ്രശ്നമോ അവിടെ ഒരു സെക്യൂരിറ്റി ഇല്ലാത്തതിൻ്റെ പ്രശ്നമോ ഒക്കെ മാത്രമായി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. തീർച്ചയായും അതൊക്കെ ഇതിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. പക്ഷേ അത് മാത്രമായി ചർച്ച ചെയ്യുന്നത് കൊണ്ട് പ്രശ്നപരിഹാരമാവില്ല. നമ്മളതുകൊണ്ട് ഇതിനെ ഒരു പൈലറ്റ് എന്നുള്ള രീതിയിൽ കാണുന്നതിലും അർത്ഥമില്ല. ഇതൊരു മോഷണ രീതി തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഈ തട്ടിപ്പിൻ്റെ വലിയ സാധ്യത, അല്ലെങ്കിൽ ഇവരുദ്ദേശിച്ചിരുന്നത് ബാങ്കുകളുടെ നെറ്റ്വർക്കുകളിൽ കടന്നു കയറിയുള്ള വൻ കൊള്ളയാണെന്ന മട്ടിൽ പോലീസ് വിവരം പുറത്തേക്ക് വിടുന്നുണ്ട്. അതനുസരിച്ച് മാധ്യമങ്ങൾ അവർ ഏറ്റുപാടുന്നുണ്ട്. സാധാരണയുള്ള സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഇമാതിരി കഥകൾ ഒരുപാട് പ്രചരിക്കുന്നുണ്ട്. അത് ജിഷ കൊലക്കേസാണെങ്കിലും മുമ്പത്തെ ചാരക്കേസാണെങ്കിലും ഒക്കെ ഇതുപോലെ പോലീസ് ഓരോന്നോരോന്ന് പുറത്തുവിടും. അതൊക്കെ അതിനേക്കാൾ വലിയ കഥകളായി മാധ്യമങ്ങൾ അവതരിപ്പിക്കും. അതുകൊണ്ട് വിശ്വസനീയമാണോ എന്നറിയില്ല, പക്ഷേ ഇതുവഴി ബാങ്കുകളുടെ നെറ്റ്വർക്കിൽ കടന്നു കയറി വലിയ തട്ടിപ്പിനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, അത് അങ്ങനൊരു സാധ്യതയില്ല. കാരണം നമ്മൾ കരുതുന്ന പോലെ ബാങ്കിൻ്റെ നെറ്റ്വർക്കിലേക്ക് കടന്നു കയറി ഒരു തട്ടിപ്പ് നടത്തുന്നത് ഞാൻ അത്ര എളുപ്പമല്ല. അതിന് കാരണമുണ്ട്, രണ്ട് കാരണങ്ങൾ. ഒന്നെന്ന് പറയുന്നത്, ബാങ്കിന് അവരുടെ ഡാറ്റാ ബേസ്, അവരുടെ വിവരപ്പുര നല്ല പൂട്ടിട്ടാണ് പൂട്ടിയിരിക്കുന്നത്. പല ലെയർ സെക്യൂരിറ്റി അവിടെ ഉണ്ട്. രണ്ട്, അവരുടെ ശൃംഖല, ഇത് പരിപാലിക്കുന്ന ശൃംഖല, നെറ്റ്വർക്കിൻ്റെ നെറ്റ്വർക്കിൻ്റേതായ സെക്യൂരിറ്റിൻ്റെ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു നേരിയ തോതിലുള്ളൊരു അറ്റാക്കിൻ്റെ കേസ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഉദാഹരണം എടുത്ത് പർവ്വതികരിക്കേണ്ടത് സോക്കാൾഡ് ഫോറൻസിക് വിദഗ്ധരുടെ വയറ്റിപ്പഴപ്പായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് നമ്മൾ സമ്മതിച്ചുകൊടുത്തേ പറ്റും. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇന്നലെ തന്നെ SBTയുടെ GM പറയുന്നത് 20% അവരുടെ കേരളത്തിലെ ബിസിനസ്, അവരുടെ ATMകളിലൂടെ മാത്രം 150-200 കോടിയുടെ ബിസിനസ് ഓരോ ദിവസം നടക്കുന്നുണ്ട്, ഇടപാട് നടക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ കേരളത്തിൽ ഒരു ദിവസം മാത്രം ഏകദേശം 800-1000 കോടിയുടെ ഇടപാട് നടക്കുന്നുണ്ട്. അത്തരം മില്യൺ കണക്കിന് ഓപ്പറേഷൻ നടക്കുന്നു, മില്യൺ കണക്കിന് രൂപയുടെ ഇടപാട് നടക്കുന്നു, ദശലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാട് നടക്കുന്നു. പക്ഷേ അതിനകത്ത് വളരെ 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 കുറവായിരിക്കും നമ്മൾ ഈ നടക്കുന്ന തട്ടിപ്പിൻ്റെ അളവെന്ന് പറയുന്നത്. നിങ്ങളീ പറയുന്നത് പോലെ, ഈ പോലീസ് ഇതിന് വളരെ കൃത്യമായി സ്പോട്ട് ചെയ്തതുപോലെ, ഈ പോലീസ് പറയുന്നത് പോലെയുള്ള നെറ്റ്വർക്കിനകത്തേക്ക് കയറി, ഒരു നെറ്റ്വർക്കിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ നടക്കേണ്ട ഇത്തരം ചെറിയ ഏർപ്പാടുകളൊന്നും അല്ല. 1000-കണക്കിന് കോടി രൂപയുടെ ഉദാഹരണത്തിന് ഇന്ത്യയിലെ ഒരു സാമാന്യ ഒരു ബാങ്കിന്റെ ബിസിനസ് മിക്സ് 5 ലക്ഷം കോടി രൂപയുടെ ബിസിനസ്. അതിനു മുമ്പ് പിടിക്കപ്പെട്ടു. അങ്ങനെ പറയുമ്പോൾ ശ്രീ ഭട്ടതിരിപ്പാടിന്റെ പൈലറ്റ് തിയറിയോടൊക്കെ യോജിക്കേണ്ടി വരും. അല്ലല്ല, അങ്ങനെ ലക്ഷ്യം, അങ്ങനെ പിടിപ്പിക്കപ്പെട്ടു എന്ന് പറയൽ, അങ്ങനെയുള്ള തിയറി നമുക്ക് ജിഷ കേസിൽ നമ്മൾ കണ്ടതാണ്. ഇങ്ങനത്തെ തിയറിയാണ് ഇവരുടെ ആവശ്യം. ഇതിനകത്ത് വേറൊരു കാര്യമോട് ഇതിനെ കാണേണ്ട ആവശ്യമുണ്ട്. ഇതിനെ സൈബർ മാത്രം അവിടെ കാണേണ്ട ആവശ്യമില്ല. സാങ്കേതികവിദ്യയുടെ ചരിത്രത്തിൽ എങ്ങനെയാണ് നമ്മൾ ചക്രം കണ്ടുപിടിച്ച പോലെ ഇവിടം വരെയുള്ള സാങ്കേതികവിദ്യയുടെ ചരിത്രം നോക്കി നമുക്ക് മനസ്സിലാവും. നമ്മൾ സൈബറിൻ്റെ മുൻ സാങ്കേതികവിദ്യ നമുക്ക് നോക്കാം, അച്ചടി സാങ്കേതിക വിദ്യയുടെ കാര്യം തന്നെ എടുക്കാം. നോട്ട് മുദ്രൺ പ്രസലൊക്കെ അല്ലേ വളരെ സെക്യൂരിറ്റി പ്രസലല്ലേ നോട്ട് അച്ചടിക്കുന്ന. പക്ഷേ റിസർവ് ബാങ്ക് നമ്മൾ തന്നെ എക്കണോമിക്സിൻ്റെ ബാലപാഠം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്, ഒരു എക്കണോമിയിൽ ഇത്ര ശതമാനം ഫേക്ക് നോട്ട് ഉണ്ട് എന്നുള്ള പ്രസംപ്ഷനിലാണ് വരുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഫേക്ക് നോട്ട് അനുവദിച്ചു എന്നുള്ളതല്ല, പക്ഷേ ഫേക്ക് നോട്ട് കുറയ്ക്കാനുള്ള രീതിയിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സൈബർ സെക്യൂരിറ്റിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സെക്യൂരിറ്റി ഉണ്ടെന്ന് പറയുമ്പോഴും ഒരു ചെറിയ പിഴവെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ആദ്യം ഇത് ഒന്നാം തലമുറ സേവനങ്ങൾ വന്നപ്പോൾ ഒന്നോ രണ്ടോ ലെയർ സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ ഇന്ന് 5, 6, അല്ലെങ്കിൽ 7 ലെയർ സെക്യൂരിറ്റിയിലേക്ക് ഇത് മാറാൻ കാര്യം ഓരോ തട്ടിപ്പുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വളരെ കൃത്യമായി ഓരോരോ പഴുതടച്ചു പോകലാണ്. നമുക്കെന്നറിയാം കേരള ഇന്ത്യയിലെ 2 പ്രമുഖ ബാങ്കുകളിൽ ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്കകത്ത് നടന്നത് ആ തട്ടിപ്പ് പൂർണ്ണമായി നടക്കുന്നതിന് മുമ്പ് തന്നെ പിടിക്കപ്പെടുകയും അത് ഫോയിൽ ചെയ്യുകയും ചെയ്തു. അതിൽ നിന്ന് അവർ വീണ്ടും അടുത്ത ലെയർ സെക്യൂരിറ്റിയാണ് അവിടെ കൊണ്ടുവരുന്നത്. നമ്മൾ ഇത് ബാങ്കുകൾ മാത്രമല്ല, ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും BSEയിലും NSEയിലും ഒരു ദിവസം മില്യൺ കണക്കിന് ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ബാങ്കിനേക്കാളും വലിയ ഓപ്പറേഷനാണ് നടക്കുന്നത്. അവിടെയും നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഇതുപോലെ തന്നെ ഉണ്ട്, ഇൻഷുറൻസ് കമ്പനികളിലുണ്ട്. അപ്പോൾ ഈ മുഴുവൻ നെറ്റ്വർക്ക് സെക്യൂരിറ്റിയും അപകടത്തിലാണ്, അല്ലെങ്കിൽ അതിനകത്തൂടെ ആർക്കും നുഴഞ്ഞു കയറാൻ
പറയുമ്പോൾ ഇവർ കുറേ നാളുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, ഒരു ഇൻസിഡൻറ്റ് കാണിക്കാൻ പറ്റുമോ? ഡാറ്റാ ബേസ് നുഴഞ്ഞു കയറി വലിയ ഓപ്പറേഷൻ നടത്തി, ഉദാഹരണത്തിന് ബംഗ്ലാദേശ് സെൻട്രൽ ബാങ്കിൻ്റെ കേസുണ്ട്. പക്ഷേ ഇന്ത്യയെ പോലെ ഇന്ത്യയും അമേരിക്കയൊക്കെ വളരെ സുശക്തമായ രീതിയിലാണ് ഇത്തരം കാര്യങ്ങൾ പരിപാലിക്കുന്നത്. നമ്മുടെ പൊതുമേഖലാ ബാങ്കുകളായാലും സ്വകാര്യ ബാങ്കുകളായാലും വിവരസുരക്ഷ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ലോണമാണ് ചെയ്യുന്നത്. ഇനി ഒരു കാര്യം പിന്നെ കേൾവിക്കാരുടെ ഇത് കാണുന്നവരുടെ അറിവിലേക്ക് പറയാം. നമ്മളിപ്പോൾ ഇന്ന് തന്നെ കൊണ്ടുവന്ന ഒരു പുതിയ ആപ്ലിക്കേഷൻ ഉണ്ട്, ഇതിൻ്റെ പേര് യു കൺട്രോൾ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ വന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്ത് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതോട് നിങ്ങളുടെ കാർഡിനെ കൺട്രോൾ ചെയ്യാം, പൂർണ്ണമായി കൺട്രോൾ ചെയ്യാം. അതായത് എനിക്ക് വേണമെങ്കിൽ പി ഒ എസ് ടെർമിനൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാർഡ് കടകളിൽ ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ട്, അത് വേണമോ വേണ്ടയോ എന്ന് എനിക്ക് മൊബൈൽ വെച്ച് തീരുമാനിക്കാം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതായത് ഇന്ത്യക്ക് പുറത്ത് ഓപ്പറേഷൻ വേണോ വേണ്ടയോ നിങ്ങൾക്ക് മൊബൈലിൽ തീരുമാനിക്കാം. ഞാൻ കുറച്ചുകൂടി കടന്നു പറയട്ടെ, ഇത് ഇന്ന് കൊന്നതേ ഉള്ളൂ, അടുത്ത 6 മാസത്തിനുള്ളിൽ ഒരുപക്ഷെ വരാൻ പോകുന്നത് എൻ്റെ മൊബൈൽ കേരളത്തിനകത്ത് ഉപയോഗിക്കണോ കേരളത്തിന് പുറത്ത് ഉപയോഗിക്കണോ എന്ന് ഒരുപക്ഷെ ഞാൻ ATM സെൻറ്ററിന് പുറത്ത് നിന്നിട്ട് വേണമെങ്കിൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേരളത്തിനകത്ത് മാത്രം യാത്ര ചെയ്യുന്ന ഞാനാണെങ്കിൽ എനിക്ക് കേരളത്തിൻ്റെ പുറത്തും എൻ്റെ ATM ഉപയോഗിക്കേണ്ട എന്ന് എനിക്ക് എൻ്റെ യു കൺട്രോൾ ആപ്പിനകത്ത് എനിക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നതോടുകൂടി ഈ തട്ടിപ്പ് ഇന്നത്തെ ഈ പറഞ്ഞ തട്ടിപ്പാണെങ്കിൽ പോലും അഥവാ ഡേറ്റ പോയാൽ പോലും അവർക്ക് കേരളത്തിൻ്റെ പുറത്ത് ATM നിന്ന് പണം എടുക്കാൻ പറ്റാതെ വരും. ഇതിനകത്ത് പല ലെയർ രീതി ഉപയോക്താവിന് തന്നെ ചെയ്യാൻ പറ്റും. 10,000 രൂപയെ കൂടുതൽ പിൻവലിക്കേണ്ട, നമുക്ക് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാം. ഞാൻ പറഞ്ഞു ഇത് ഇന്ന് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പുതിയ സാങ്കേതിക വിദ്യയാണ് യു കൺട്രോൾ എന്ന് പറയുന്നത്. ഓരോ ദിവസം കഴിയുമ്പോഴും പുതിയ പുതിയ രീതികൾ വരും. നമുക്ക് തന്നെ അറിയാമല്ലോ ഇൻ്റർനെറ്റ് കടന്നു വന്ന സമയത്തെ സെക്യൂരിറ്റി അല്ല നമ്മൾ ഈ സംസാരിക്കുമ്പോൾ ഉള്ളത്, അത് കഴിഞ്ഞാണ് അടുത്ത ലെയറിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ പല രീതിയിൽ പോകുന്നത്. ഇവിടെ യൂസറിനും കൂടെ കുറച്ച് ആക്സസ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അത്തരത്തിലൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തൊരു ഉദാഹരണം, നമ്മൾ ഈ വിനോദ് ബടകരിപ്പാട് സാറ് പറയുന്നാലും നേരത്തെ നിങ്ങളെല്ലാം സൂചിപ്പിച്ച കേസിലായാലും മാഗ്നറ്റിക് സ്ട്രിപ്പ് കാർഡിനകത്ത് സെക്യൂരിറ്റിയുടെ പ്രശ്നം ചെറിയ തോതിലുണ്ട്, അത് നമുക്ക് പകർത്തിയെടുക്കാൻ പറ്റും. അതിന് പകരം ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ ആൾക്കാർക്ക് അവർക്ക് കിട്ടിയ പുതിയ കാർഡിനകത്തൊക്കെ കാർഡിൻ്റെ മുൻവശത്ത് തന്നെ ചെറിയൊരു ചതുരത്തിൽ ഒരു സ്വർണ്ണവർണ്ണത്തിൽ ഒരു ചെറിയ ഇൻ്റഗ്രേറ്റഡ് ചിപ്പ് പോലത്തെ ഒരു സംഭവം അവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. EMV കാർഡ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്, യൂറോപ്പേ മാസ്റ്റർ വിസ കാർഡ്. ഇത് ഈ ഇങ്ങനെയുള്ള കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ സ്കിമ്മിംഗ് തട്ടിപ്പ് നടക്കത്തില്ല. ഒരു കാരണവശാലെന്ന് ഞാൻ പറയുന്നത്, ഒരു പക്ഷേ നാളെ അതിനകത്ത് ഒരു ചെറിയ സാങ്കേതികവിദ്യ പിഴവ് കണ്ടെത്തിയെന്നിരിക്കും. പക്ഷേ ഇത് സാധാരണ കാർഡുമായി താരതമ്യപ്പെടുത്തുമ്പോഴേക്കും അതിൻ്റെ സുരക്ഷ എന്ന് പറയുന്നത് 99%, ഇതിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ കുറവാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ മാറുന്നുണ്ട്. പക്ഷേ അത് മാറിയതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന കാർഡ് EMV ചിപ്പ് കാർഡ് ആയതുകൊണ്ട് കാര്യമില്ല. രാജ്യത്തെ ATMകൾ മുഴുവൻ 111,000 ATMകളുണ്ടെങ്കിൽ അത് മുഴുവൻ ഈ കാർഡ് റീഡ് ചെയ്യുന്ന രീതിയിൽ മാറണം. ഇതിനകത്ത് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും വളരെ കൃത്യമായി നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. അടുത്ത വർഷം December 31 നിങ്ങൾ ഘട്ടംഘട്ടമായി എല്ലാ ATM സെൻറ്ററുകളും ഇങ്ങനെ മാറ്റണം. നിങ്ങൾ ഉപയോക്താക്കൾ കൊടുത്തിരിക്കുന്ന കാർഡുകൾ എല്ലാം ഇങ്ങനെ തന്നെ മാറ്റണം. പക്ഷേ ഇത് ഘട്ടംഘട്ടമായി മാറ്റി വരികയാണ്. പുതുതായി എല്ലാ ബാങ്കുകളും വാങ്ങിക്കുന്ന മെഷീൻ പൂർണ്ണമായും EMV ചിപ്പ് റീഡ് ചെയ്യുന്ന രീതിയിലേക്ക് മാറണം. അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ ഈ സ്കിമ്മിംഗ് തട്ടിപ്പെന്ന് പറയുന്നത് പൂർണ്ണമായും നമുക്ക് തുടച്ചു നീക്കാൻ പറ്റും. പക്ഷേ സ്വാഭാവികമായി വിനു എൻ്റെ കൂടെ ചോദിക്കാൻ ഇടയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇപ്പം, എന്നാൽ നമുക്കിത് പെട്ടെന്ന് ചെയ്തു തരുന്നു, പെട്ടെന്ന് ചെയ്യൽ സാധ്യമല്ല. കാരണം 50 കോടിയോളം കസ്റ്റമേഴ്സ് ഉണ്ട്, രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലായി 1.5 ലക്ഷത്തോളം ATMകളുണ്ട്, 14 ലക്ഷത്തോളം POS ടെർമിനലുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ക്രമാനുഗതമായി മാറ്റാനുള്ള സമയബന്ധിതമായ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതവർ കൃത്യമായ തോതിൽ പൂർത്തിയാക്കുകയും ചെയ്യും. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചത്. ശ്രീ ഭട്ടതിരിപ്പാട്, ഈ തട്ടിപ്പ് തടയാനുള്ള മാർഗം ഉണ്ടാക്കേണ്ടത്, സുരക്ഷ ഒരുക്കേണ്ടത് ബാങ്കുകളുടെ ചുമതലയാണെന്ന് തുടക്കം മുതൽ തന്നെ ശ്രീ ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്. അത് ആ സുരക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ക്യാമറകളും ഈ സുരക്ഷാ ജീവനക്കാരുമാണോ, അതോ ഇപ്പോൾ ആദർശ് പറഞ്ഞതുപോലെയുള്ള സംവിധാനങ്ങളാണോ? രണ്ടും എന്നേ എനിക്ക് പറയാനുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഞങ്ങൾ ക്രൈം നടന്നു കഴിഞ്ഞാൽ ആ ക്രൈം എങ്ങനെയാണ് നടന്നിട്ടുണ്ടാവുക എന്നുള്ളത് ഊഹിച്ചെടുത്ത് അതിൻ്റെ ആ വഴിക്ക് പോയി ക്രിമിനലിനെ പിടിക്കണ അതിനുള്ള ട്രേസ് ബാക്ക് ചെയ്യണവരാണ് ഞങ്ങൾ. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിലെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ റീ എഞ്ചിനീയറിംഗ് ഏരിയയിലാണ്. അതായത് എവിടുന്നാണോ ക്രൈം നടന്നത് അവിടുന്ന് പുറകോട്ട് പോയി 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 ക്രിമിനലിനെ കണ്ടുപിടിക്കുന്ന ആ ഒരു മെത്തഡോളജി പരിശീലിച്ച ആളുകളാണ് ഞങ്ങൾ. സൈബർ സുരക്ഷ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ക്രൈം നടക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്ന് പരിശീലിച്ച ആളുകളാണ്. ഞങ്ങളുടെ ടെക്നിക്കൽ നോഹൗ രണ്ടും ഒന്നാണ്. ഞങ്ങൾ രണ്ടുപേരും പഠിക്കണത് സൈബർ സുരക്ഷക്കാരും ക്രൈംകാരും പഠിക്കണത് ഒരേ കാര്യങ്ങളാണ്. ആ ഞാൻ എൻ്റെ ഫോറൻസിക് ക്രൈം സൈഡിലാണ് എൻ്റെ ഡോക്ടറേറ്റും, അത്രയും വ്യത്യാസമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്,
ഈ ക്രൈം നടക്കാതിരിക്കാൻ നോക്കുകയാണ് വേണ്ടത്. ഞങ്ങൾ ക്രൈം നടന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാ തെളിയിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ പക്ഷേ ക്രൈം നടക്കാതിരിക്കുകയാണ് നോക്കേണ്ടത്. അതിന് എന്തൊക്കെ വഴികളാണെന്ന് വെച്ചാൽ, ഈ പല വഴികളും പലരും ഇപ്പോൾ സജസ്റ്റ് ചെയ്തു, എല്ലാ വഴികളും വേണം, ഒപ്പം ഈ മറ്റ് സുരക്ഷയും വേണം. അതായത് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം, ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു, സിമ്പിളായിട്ടുള്ള കാര്യം, അവിടെ ചാർജുള്ള ഉദ്യോഗസ്ഥൻ ആ എ ടി എമ്മിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ എല്ലാ ദിവസവും പോകണമെന്നും അവിടെ ഉള്ള ചെറിയ ചെറിയ എക്യുപ്മെൻ്റ് എന്തൊക്കെയാണ് ഒരു എ ടി എമ്മിൽ വേണ്ടത്, ഒരു എ ടി എമ്മിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒട്ടിച്ചു വെച്ചിട്ടുണ്ടോ, സ്ട്രിപ്പ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടോ, സെല്ലോ ടേപ്പ് പോലെ വല്ലതും ഒട്ടിച്ചു വെച്ചിട്ടുണ്ടോ, മുകളിൽ വല്ല ലൈറ്റ് അല്ലാതെ സ്മോക്ക് ഡിറ്റക്ടറോ അങ്ങനത്തെ സാധനങ്ങളല്ലാതെ അതിനകത്ത് സ്ഥിരമായിട്ടുള്ള സാധനങ്ങളല്ലാതെ വല്ലതും കാണാനുണ്ടോ, ഇതിൻ്റെ കേബിളിൽ എന്തെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ ഈ ഡേറ്റ ഓട്ടോമാറ്റിക്കലി, ഇപ്പോൾ ആൽത്രയുടെ കേസിലെ ഡേറ്റ ഓട്ടോമാറ്റിക്കലി ബോംബെയിൽ എത്തിച്ചത് ബാങ്കിൻ്റെ തന്നെ കേബിൾ വഴിക്കാണ്. ഞാൻ നേരത്തെ അദ്ദേഹം ജോസഫ് സി മാത്യു പറഞ്ഞു ക്യാമറ വെച്ചിട്ടായിരിക്കുന്നത്. ഈ ക്യാമറയും അതിൻ്റെ മെമ്മറി കാർഡും അതിൻ്റെ ബാറ്ററിയും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഈ ക്യാമറ കാര്യങ്ങളൊക്കെ ബാറ്ററിയിൽ, സോറി, മെമ്മറി കാർഡിലാണ് സേവ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഒരു സ്റ്റാൻഡ് ബൈ അറേഞ്ച്മെൻ്റ് ആയിരിക്കും. കീബോർഡിൻ്റെ അടുത്ത് ഒരു ചെറിയ സെൻസർ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ കീബോർഡിൻ്റെ റേഡിയോ സിഗ്നൽസ് ഈ സെൻസർ പിടിച്ചെടുത്തിട്ട് ഈ സെൻസർ ബാങ്കിൻ്റെ കേബിളിനോട് വെച്ച് സ്പ്ലൈസ് ചെയ്തിട്ടുള്ള ഒരു വൈഫൈ മോഡം കണ്ടെടുത്തിട്ടുണ്ട് പോലീസ്. അപ്പോൾ ആ വൈഫൈ മോഡം വഴി ബാങ്കിൻ്റെ ചിലവിൽ ഈ ഡാറ്റ ബോംബെയിൽ എത്തിച്ചതാണോ എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ സംശയം. അപ്പൊ അത് അതൊരു പുതിയ മെത്തഡോളജിയാണ്. ഇന്ത്യയിൽ ഇതുവരെ ചോദിക്കാനുണ്ട്, നെറ്റ്വർക്കുകൾ കൈകാര്യം ചെയ്യുന്ന ആളാണല്ലോ. അല്ല അല്ല അല്ല, ഇതിനകത്ത് സാങ്കേതിക വിദ്യയിൽ താല്പര്യമുള്ളതാണെന്നുള്ള നിലയിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം. ഒന്ന്, ഇതൊരു പൊതുമാധ്യമമാണ്, പൂർണ്ണമായ ഉറപ്പില്ലാത്ത കാര്യം ഉപയോക്താക്കളടക്കം ഒട്ടേറെ ആൾക്കാർ കേൾക്കുന്നതാണ്. നമ്മൾ പറയുന്നത് 10 വട്ടം ഉറപ്പിച്ചിട്ട് വേണം. ബാങ്കിൻ്റെ നെറ്റ്വർക്കിനകത്തുകൂടെ ഈ കാര്യം പുറത്തു വിടുന്നു എന്ന് പറയാൻ നേരത്ത് അതിന് എഞ്ചിനീയറിംഗിൽ ഐ ടിയിലോ ഡിപ്ലോമയുടെയോ എങ്കിലും യുക്തി വെച്ച് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഒരു അഥവാ നിങ്ങൾ പറയുന്ന വൈഫൈ എന്തെങ്കിലും ഒരു റൂട്ടറോ എന്തെങ്കിലും ഒരു സംഭവം അവിടെ വെച്ചെന്നിരിക്കട്ടെ. ഇപ്പം ഇന്നലെ വരെ പറഞ്ഞു കേട്ടിരുന്നത് വലിയ വിദഗ്ധ ലേഖനങ്ങളൊക്കെ കേട്ടത് കാന്തിക നാടയിൽ നിന്ന് റേഡിയോ പ്രസരണം ഉണ്ടാവുമെന്നായിരുന്നു, നോബൽ സമ്മാനം ചിലപ്പോൾ കിട്ടിയാനായിരുന്നു. പക്ഷേ എന്തായാലും നമുക്ക് നോബൽ സമ്മാനം ഒഴിവായി. പക്ഷേ ഇവിടെ നടക്കേണ്ട അതല്ലല്ലോ. ബാങ്കിൻ്റെ നെറ്റ്വർക്ക് കൂടെ പോകുന്നുള്ള ഗുരുതരമായ ആരോണോ ആണ് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ തെളിയിക്കാനുള്ള ബാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇനി ബാങ്കിൻ്റെ നെറ്റ്വർക്ക് കൂടെ പോയി എന്ന് പറയുന്നത് എങ്ങനെയാണ് സാങ്കേതിക വിദ്യ പ്രവർത്തിക്കുന്നത്? നിങ്ങളുടെ മേഖലയാണല്ലോ, ഒരു ബാങ്കിൻ്റെ ഐ ടി കൈകാര്യം ചെയ്യുന്ന ആളാണല്ലോ ശ്രീ ആദർശ്. ഈ ബാങ്കിൻ്റെ കേബിളുകൾ വഴി ഈ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുമില്ലേ സാങ്കേതികമായി? വിനു, അത് ഇനി ബാങ്കിൻ്റെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമുക്ക് തന്നെ അറിയാം പല രീതിയിലും. ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ പൊതു നെറ്റ്വർക്കാണ്. ബാങ്കിൻ്റെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇപ്പം ഞങ്ങളുടെ ബാങ്കിൻ്റെ നെറ്റ്വർക്ക് ബാങ്കിനകത്ത് മാത്രമാണുള്ളത്, മറ്റു ബാങ്കുകളുമായിട്ട് ഷെയർ ചെയ്യും. എ ടി എമ്മിൻ്റെ കാര്യത്തിലൊക്കെ എ ടി എം സ്വിച്ച് ഉണ്ട്, ദേശീയ സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഇത്ര സ്വിച്ച് ഈ നെറ്റ്വർക്ക് വഴി പോകുമെന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നത്? അത് വേറൊരു ബാങ്കിലോട്ടല്ലേ പോകുന്നത്? അത് അപ്പുറത്ത് നിന്ന് പിടിച്ചെടുക്കാൻ പറ്റണ്ടേ? ആ ഒരു പ്രശ്നമില്ലേ? രണ്ടാമത്തെ ചോദ്യം ഞാൻ വരാം, ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ള എൻ്റെ ഊഹം ഞാൻ പറഞ്ഞുതരാം. അവിടെ ഈ പറയുന്ന രീതി ശബ്ദമോ ചിത്രമോ ഒക്കെ ഒപ്പിയെടുക്കുന്ന ഉപകരണം ഉണ്ടായിരിക്കാം, അതിൽ നിന്നും പുറത്തേക്ക് പ്രസരിപ്പിക്കാനുള്ള വിവരവും ഉണ്ടായിരിക്കാം. പുറത്ത് വെച്ച് ഇത് റെക്കോർഡ് ചെയ്ത് ഇൻ്റർനെറ്റ് ഉപയോഗിച്ചോ മറ്റെന്തെങ്കിലും സാങ്കേതിക വിദ്യ ഉപയോഗിച്ചോ അതും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൾ വശമോ ഇത് കൊടുത്ത് ബോംബെയിലേക്ക് വിടാം. ഇനി ബോംബെയിലേക്ക് തന്നെ കൊടുത്തു വിടണമെന്നില്ല. നമുക്ക് ഞാൻ ആ സൈറ്റിൻ്റെ പേര് പറയുന്നില്ല, ഇന്ത്യയിൽ തന്നെ കിട്ടുന്ന രണ്ട് ചില സൈറ്റ് നമുക്ക് തന്നെ തൽക്കാലത്തേക്ക് തന്നെ ബ്ലാക്ക് മാർക്കറ്റ് എന്ന് വിളിക്കാം. ബ്ലാക്ക് മാർക്കറ്റ് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്ലെയിൻ കാർഡ് കിട്ടും, പ്ലെയിൻ കാർഡ് റീഡ് ചെയ്യുന്നതിനുള്ള ഉപകരണം കിട്ടും, എ ടി എം കാർഡ് റീഡ് ചെയ്യുന്നതിനുള്ള ഉപകരണം കിട്ടും, എ ടി എം കാർഡ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതിനുള്ള ഉപകരണം കിട്ടും. കുറച്ചുകൂടെ എളുപ്പത്തിൽ പറഞ്ഞുതരാം, ഇങ്ങനെ കിട്ടിയ മാഗ്നറ്റിക് സ്ട്രിപ്പ് വിവരങ്ങൾ എൻ്റെ ഒരു ഇലക്ട്രോണിക് വിവരമായി ഉണ്ടെങ്കിൽ എനിക്കതൊരു പ്ലെയിൻ, നമ്മൾ പണ്ട് പ്ലെയിൻ സി ഡി പകർത്തുമല്ല, അതുപോലൊരു പ്ലെയിൻ എ ടി എം കാർഡിലേക്ക് പകർത്താൻ പറ്റും എന്ന് പറഞ്ഞാൽ വിനുവിൻ്റെ എ ടി എമ്മിൻ്റെ വിവരം കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊരു പ്ലെയിൻ എ ടി എമ്മിലേക്ക് പകർത്തി കഴിഞ്ഞാൽ എനിക്ക് വിനുവിൻ്റെ എ ടി എം പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. ചോദ്യം എങ്ങനെയാണ്? അത് വിനുവിൻ്റെ തലയിലിരിക്കുന്ന ഓർമ്മയിലിരിക്കുന്ന പാസ്വേഡ് 4 അക്ക പിന്നെ എവിടുന്ന് കിട്ടിയെന്നുള്ളത്. അവിടെയാണ് നേരത്തെ ജോസഫ് സി മാത്യു പറഞ്ഞ കേസ് വരുന്നത്. അത് 90% കേസിലും ഈ ക്യാമറ വെച്ച് മുകളിൽ ഈ സ്മോക്ക് ഡിറ്റക്ടർ പിടിച്ച ക്യാമറ വെച്ച് ഇത് ഒപ്പിയെടുത്തതിന് ശേഷം ആ സാധനം ഉപയോഗിച്ചായിരിക്കും ഇത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുമല്ലെങ്കിൽ വിനോദ് ഭട്ടതിരിപ്പാട് നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ ശബ്ദമോ വേറെ ഏതെങ്കിലും രീതിയിലേക്കോ ഈ കീയിലെ വിവരങ്ങൾ കൊണ്ടുപോയതായിരിക്കാം. അവിടെയും ബാങ്കിൻ്റെ നെറ്റ്വർക്ക് ഉപയോഗിച്ച് തന്നെ കള്ളൻ ഉപയോഗിച്ചെന്ന് പറയുമ്പോൾ അങ്ങേ പുറത്ത് ബാങ്കിൻ്റെ നെറ്റ്വർക്ക് ഇത് സ്വീകരിക്കാനും ഒരു കള്ളൻ ഇരിക്കണം. ഇത് തെളിയിക്കാനും പറ്റണം. ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ കൃത്യമായി തെളിയിക്കാനുള്ള ബാധ്യതയുണ്ട്. അവർക്കും അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം, ഞങ്ങൾക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ട്, അക്കൗണ്ടബിലിറ്റി ഉള്ള തൊഴിലാണ് ചെയ്യുന്നത്. അപ്പൊ തിരിച്ച് ആരോപണം ഉന്നയിക്കുന്നവർക്ക് ഞാൻ
രണ്ട് രണ്ട് ചോദ്യം, രണ്ട് കാര്യം ഉത്തരം പറഞ്ഞാൽ മതി. എന്തിനാണ് പോലീസ് വൈഫൈ മോഡം, ഈ കേബിളിനോട് കണക്ട് ചെയ്തിട്ടുള്ള വൈഫൈ മോഡം പോലീസ് ഓൾറെഡി പിടിച്ചെടുത്തു കഴിഞ്ഞു, കേബിളിനോട് കണക്ട് ചെയ്ത്. പിന്നെ ആദർശ് ഒരു കാര്യം പറഞ്ഞു, ബാങ്കിൻ്റെ നെറ്റ്വർക്കിന് ബാങ്കിൻ്റെ നെറ്റ്വർക്ക് വഴിക്കാണ് എത്തിയതെന്ന്. ഞാനത് പറഞ്ഞില്ല, ബാങ്കിൻ്റെ കേബിൾ കട്ട് ചെയ്ത് അതിലെ ഒരു അത് ഒരു ബ്രോഡ്ബാൻഡ് കേബിളോ എന്തെങ്കിലും ആയിരിക്കാം, ഫൈബർ ഒപ്റ്റിക് കേബിളായിരിക്കാം, എന്തെങ്കിലും ബ്രോഡ്ബാൻഡ് സിസ്റ്റമാണത്. അത് കട്ട് ചെയ്ത് അതിൽ ഒരു വൈഫൈ മോഡം കൊടുത്ത് ഈ വൈഫൈ സിഗ്നൽ പിടിച്ചെടുത്ത്, കീബോർഡിൽ നിന്നുള്ള വൈഫൈ സിഗ്നൽ സെൻസ് ചെയ്ത് പിടിച്ചെടുത്ത് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അത് ബാങ്കിൻ്റെ സെർവർ വഴിക്ക് തന്നെ കയറി ഇറങ്ങി പോകണം എന്നില്ല, ആ കേബിൾ യൂസ് ചെയ്തിട്ട് ലോകത്തിൽ ഏത് നെറ്റ്വർക്കിൽ നിന്ന് വേണമെങ്കിലും പിങ് ചെയ്തിട്ട് ഈ റൂട്ടറിലേക്ക് പിങ് ചെയ്യാം. അല്ല, അത് 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 ഒരു ഒരു ഞാൻ മുഴുവൻ പറയട്ടെ, മുഴുവൻ പറയാൻ അവസരം തരണം. ഇത് ഈ എന്തിനാണ് വൈഫൈ മോഡം എന്താ അവിടെ വെച്ചത്? എന്തിനാണ്, എന്തുകൊണ്ടാണ് പോലീസ് അത് പിടിച്ചെടുത്തിട്ടുണ്ട്? അവിടെ ഒരു വൈഫൈ മോഡം വരേണ്ട യാതൊരു കാര്യമില്ല. ശ്രീ ജോസഫ് സി മാത്യു പറഞ്ഞ ടെക്നോളജി ആണ് ഈ ക്രൈമിൽ യൂസ് ചെയ്തതെങ്കിൽ അവിടെ ഒരു വൈഫൈ മോഡം ഉണ്ടായിരിക്കേണ്ട യാതൊരു കാര്യമില്ല. കാരണം ഇത് എന്താ, ഓഫ് കോഴ്സ് അതൊരു സ്റ്റാൻഡ് ബൈ അറേഞ്ച്മെൻ്റ് ആയിട്ട് ജോസഫ് സി മാത്യു പറഞ്ഞ കാര്യം അവിടെ നടന്നിട്ടുണ്ടാവും, സ്റ്റാൻഡ് ബൈ അറേഞ്ച്മെൻ്റ് ആയിട്ട്. അപ്പോൾ വൈഫൈ മോഡം പിടിച്ചെടുത്തതാണ് ഞങ്ങളുടെ എന്താ സംശയങ്ങൾ മൊത്തം മാറ്റിമറിച്ചത്, പുതിയ ഐഡിയയിലേക്ക് എത്തിയത്. പിന്നെ റേഡിയോ തരംഗം അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കളിയാക്കണ തരത്തിൽ പറഞ്ഞു, അങ്ങനെ പറയരുത്. കാരണം പുതിയ മെത്തഡോളജി വരികയാണ്, ഈ റേഡിയോ തരംഗം വെച്ചിട്ട് കീബോർഡ് സെൻസ് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു. നിങ്ങൾ തന്നെ എന്താ റിമോട്ട് കീബോർഡ് യൂസ് ചെയ്യണില്ലേ? കമ്പ്യൂട്ടർ അവിടെയും കീബോർഡ് ഇവിടെയും വെച്ചിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്താ കേബിൾ ഇല്ലാതെ, കീബോർഡ് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാതെ ബ്ലൂടൂത്ത് വഴിക്ക് എന്താ പിന്നെ കമ്പ്യൂട്ടറിൽ കീബോർഡ് വർക്ക് ചെയ്യണില്ലേ? അത് കീയുടെ റേഡിയോ തരംഗം, ഓരോ കീയുടെയും സ്പെസിഫിക് ആയിട്ടുള്ള റേഡിയോ തരംഗം അവിടെ ഇരിക്കുന്ന കമ്പ്യൂട്ടറിന് മനസ്സിലാവും. ഈ കീബോർഡ് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യണമെന്നില്ല, ബ്ലൂടൂത്ത് കീബോർഡ് കിട്ടും. ഇത് ടെക്നോളജി എല്ലാവർക്കും അറിയണതല്ലേ? ഇതേപോലെ കീബോർഡിലെ കാര്യങ്ങൾ സെൻസ് ചെയ്യാൻ നമ്മുടെ ഞാനിപ്പോഴിരുന്ന് നമ്മളെല്ലാവരും കൺസെൻസസിൽ എത്തിയ ഒരു കാര്യമുണ്ട്. നമ്മളിത് നമ്മൾ കേൾക്കുന്നവർക്കും കൂടി മനസ്സിലാകുന്ന കാര്യങ്ങൾ പറയണമല്ലോ. നമ്മൾ ഉപയോഗിക്കുന്ന ATM കാർഡിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു മാഗ്നറ്റിക് സ്ട്രിപ്പാണ്, അതിൽ നമ്മളുടെ അക്കൗണ്ട് സംബന്ധിച്ചുള്ള ചില വിവരങ്ങളുണ്ട്. ഇതുകൂടാതെ അപ്പോൾ ഈ കാർഡ് ഈ അക്കൗണ്ട് ഹോൾഡറുടെ ആണെന്ന് അവിടെ സ്വൈപ്പ് ചെയ്യുമ്പം ബാങ്ക് തിരിച്ചറിയുന്നു. രണ്ട്, അതേ വ്യക്തി തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി പാസ്വേഡും കൂടി ഈ പിൻ നമ്പറും കൂടി നമ്മൾ ഉപയോഗിക്കുന്നു. ഈ മാഗ്നറ്റിക് ടേപ്പിലുള്ള വിവരങ്ങൾ നേരത്തെ ആദർശ് പറഞ്ഞതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഏത് കാർഡിലും അത് ക്ലോൺ ചെയ്ത പോലെ അതിൻ്റെ ഒരു വേറൊരു സ്ട്രിപ്പ് ഉണ്ടാക്കി ഒട്ടിച്ചു കഴിഞ്ഞാൽ അത് ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് ദി ഒറിജിനൽ കാർഡ്. അത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്ന പോലെയുള്ളൂ. നമുക്കൊരെണ്ണം നഷ്ടപ്പെട്ട ബാങ്കിൽ പോയാലും അവരങ്ങനെ ചെയ്താണ് നമുക്കിത് തരിക. രണ്ട്, ഈ പിന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എടുക്കണം. ഈ രണ്ട് വിവരങ്ങളും ഈ ATM കാർഡിൽ നിന്ന് ചോർത്തപ്പെട്ടു എന്നുള്ളത് നമുക്ക് ഈ ATM സെൻറ്ററിൽ നിന്ന് ചോർത്തപ്പെട്ടു എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു. പിന്നീട് അത് എങ്ങനെ ചോർത്തി എന്നുള്ള വിവരം വരട്ടെ. അതിൽ ഈ നേരത്തെ ക്യാമറ ഫിറ്റ് ചെയ്തത് നമ്മൾ കണ്ടു. സാധാരണ 90% കേസിലും ക്യാമറയാണ് ഫിറ്റ് ചെയ്യുന്നത്. കീബോർഡ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ മിക്കവാറും എല്ലായിടത്തും ഈ കീബോർഡിൻ്റെ മുകളിൽ വേറെ ഒരു കീബോർഡ് വെച്ചുകൊണ്ടാണ് അത് ചെയ്യാറ്. അദ്ദേഹം പറഞ്ഞ പോലെ ഓഡിയോ ഫ്രീക്വൻസി വഴി ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത വിദ്യകളും ഉണ്ടായിട്ടുണ്ട്, അത് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടായിട്ടുണ്ട്, അതും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഓഡിയോ ഫ്രീക്വൻസി വഴി ഇവിടെ ടൈപ്പ് ചെയ്യുന്ന വിവരങ്ങൾ പുറത്തു വിടുന്ന സാങ്കേതിക വിദ്യയുമുണ്ട്. 3D പ്രിൻറ്റിങ് വഴി ഇതിൻ്റെ തന്നെ അതേപോലെ പ്രിസിഷനിലുള്ള എക്യുപ്മെൻറ്റ് കൊണ്ടുവന്ന് വെച്ചുള്ള തട്ടിപ്പുകളുമുണ്ട്. അമേരിക്കയിൽ ടെക്സസിൽ നടന്ന ഒരു കേസ് 2011 അവിടെ പിടിക്കപ്പെട്ടയാൾ ഇതുപോലെ സ്കിമ്മിങ് വഴി സംഘടിപ്പിച്ച തുകയെല്ലാം കൂടി ഇട്ട് പുതിയൊരു എക്യുപ്മെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അങ്ങനെ രണ്ടാമത്തെ കളവിലാണ് അദ്ദേഹം പിടിക്കപ്പെട്ടത്. അങ്ങനെ ഇപ്പോൾ ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ നേരത്തെ ഒരു വിഷയം, ഈ ഇത് മാറി EMV കാർഡ് വരുന്നതോടുകൂടി ഇത് പൂർണ്ണമായി പരിഹരിക്കപ്പെടും എന്ന് പറയുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. വിദേശ രാജ്യങ്ങളിലുണ്ടാകുന്ന ഇതിൻ്റെ വർധനവ് കാണിക്കുന്നത് അങ്ങനെയല്ല. ഇതിൻ്റെ ഒരു രീതി ഇപ്പോഴുള്ളതിൽ നിന്ന് മാറും. ആദർശ് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ അവരുടെ
സിസ്റ്റത്തിലേക്ക് പെനിട്രേറ്റ് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം ഈ കാർഡിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നു, പിൻ നമ്പർ ഓർഡറിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം, അത് ബാങ്കിലിരിക്കുന്ന സിസ്റ്റമാണെങ്കിലും ഏത് സെക്യൂരിറ്റിയുള്ള സിസ്റ്റമാണെങ്കിലും, പുറത്തുനിന്ന് കോൺടാക്ട് ചെയ്യുന്നത് യഥാർത്ഥ കാർഡാണോ ആ കാർഡും പിന്നും കൂടെ മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ പരിശോധിക്കപ്പെടുന്നുള്ളൂ. അതാരാണ് ഉപയോഗിക്കുന്നതെന്നുള്ളത് വിഷയമല്ല. അതുകൊണ്ടാണ് നമ്മുടെ പിൻ കൊടുത്ത് വേറൊരാളെ വിട്ടാൽ അവർക്ക് പൈസ എടുത്തുകൊണ്ട് നമുക്ക് കൊണ്ട് തരാൻ കഴിയുന്നത്. അതേപോലെ തന്നെ അത് നടക്കുന്നുള്ളൂ. എന്നാൽ നാളെ ഈ ചിപ്പ് വന്നു കഴിഞ്ഞാൽ അതിൽ സ്റ്റോർ ചെയ്യുന്നത് ഇപ്പോൾ വളരെ സ്റ്റാറ്റിക്കായിട്ടുള്ളൊരു ഇൻഫർമേഷനാണ്, മാറ്റമില്ലാത്ത ഒരു ഇൻഫർമേഷനാണ് ഈ കാർഡിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നതെങ്കിൽ, മറ്റേ ചിപ്പ് വരുന്നതോടുകൂടി അതിനൊരു ഡൈനാമിക് എലമെൻറ്റും കൂടി വരും. അപ്പോഴാ സിസ്റ്റം എങ്ങനെയാണ് അതിൽ മാറ്റം വരുത്തുന്നത്, അത് തീർച്ചയായിട്ടും ഒരു വ്യവസ്ഥാപിതമായ രീതിയിലാണ്. ആ വ്യവസ്ഥ കൂടി കാണേണ്ടി വരും. ആ വ്യവസ്ഥ ടാപ്പ് ചെയ്യാവുന്നതുകൊണ്ടാണ് നമ്മൾക്ക് മറ്റ് സിസ്റ്റത്തിലെല്ലാം ഹാക്കിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഫുൾ പ്രൂഫ് ആണെന്നുള്ളൊരു ധാരണ തെറ്റാണ്. അതുകൊണ്ട് ഇത് വർദ്ധിച്ചു വരികയാണെന്നുള്ളതും ശരിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2014 നിന്ന് 2015 എത്തുമ്പോൾ അമേരിക്കയിലെ കണക്കിൽ 549 ടൈംസാണ് വർധനവുണ്ടായിരിക്കുന്നത്. അത്ര അതാണ് ഔദ്യോഗിക കണക്ക്. അപ്പോൾ അത്രയധികം വർധനവോടെ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ വേറെ രീതിയുണ്ട്. ഈ ചിപ്പുകളുടെ കാര്യത്തിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. സ്റ്റോളൻ കാർഡ്സിൻ്റെ കാര്യത്തിൽ, നഷ്ടപ്പെട്ടു പോകുന്ന കാർഡുകളുടെ കാര്യത്തിൽ, ഈ ചിപ്പ് ഘടിപ്പിച്ച കാർഡുകൾ മാഗ്നറ്റിക് ടേപ്പ് ഒട്ടിച്ച കാർഡുകളേക്കാൾ വൾണറബിൾ ആണ് എന്നും പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഫുൾ പ്രൂഫ് അല്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ ഇപ്പോൾ വാഹനാപകടം പെരുകുന്നത് വാഹനങ്ങളുടെ എണ്ണം കൂടിയതുകൊണ്ടാണെന്നും യാത്ര കൂടിയതാണെന്നുകൊണ്ടോ എന്നൊക്കെ പറയുന്ന പോലെയാണ്. പുതിയ സാങ്കേതിക വിദ്യ വരുന്നു, പണത്തിൻ്റെ ഇടപാടുകളും അതിനുള്ള സൗകര്യങ്ങളും വർദ്ധിക്കുന്നു. അത് തീർച്ചയായിട്ടും ഉപയോഗിക്കും. അതിനനുസരിച്ച് കളവുകളും വർദ്ധിക്കും. നേരത്തെ ആദർശ് പറഞ്ഞ പോലെ മൊത്തം ട്രാൻസാക്ഷൻ്റെ പെർസെൻറ്റേജ് നോക്കുമ്പോൾ ഈ കളവുകൾ ഒരുപക്ഷെ ചെറുതായിരിക്കാം. പക്ഷേ ഇതിനെ അവഗണിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ കാര്യത്തിൽ കൂടുതൽ സുരക്ഷ നമ്മൾ ഏർപ്പെടുത്തിയേ പറ്റൂ. ഇത് ബാങ്കുകളുടെ മാത്രം വിഷയമല്ല, ഇത് സിറ്റിസൺ നമ്മുടെ അസറ്റുകൾ കീപ്പ് ചെയ്യുന്ന ഒരുപാട് ഇതുണ്ട്. RTO ഓഫീസിൻ്റെ ഡാറ്റ, അതുപോലെ നിങ്ങളുടെ വണ്ടിയുടെ നമ്പറും ചേസ് നമ്പറും ഒക്കെ ഉള്ള ഡാറ്റ, ഇപ്പം നിങ്ങളുടെ സിറ്റിസൺ ഇൻഫർമേഷൻ വരുന്ന ആധാർ കാർഡിൻ്റെ ഇൻഫർമേഷൻ, ഇതിലെല്ലാം നമ്മൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്ന ഇതാണ്. ഇതിന് മതിയായ സെക്യൂരിറ്റി ഇല്ലാതെ ഇത് സ്റ്റോർ ചെയ്യുകയും അവിടെ നടക്കുന്ന ക്രമക്കേടുകൾ, ഇത് പണം പോയി കഴിഞ്ഞാൽ നമ്മൾ ഉടൻ 1 രൂപയാണെങ്കിലും നമ്മൾ പ്രതികരിക്കും. പക്ഷേ നമ്മളറിയാതെ നമ്മളുടെ അസറ്റിൽ, നമ്മളുടെ വ്യക്തിപരമായ വിവരങ്ങളിൽ ഇതുപോലെ ഉണ്ടാകുന്ന മോഷണം, ഇതുപോലെ ഉണ്ടാകുന്ന കടന്നുകയറ്റം, ഇതിനുള്ള പ്രിക്കോഷൻ എടുക്കാനുള്ള ബാധ്യത ഇത് ഉപയോഗിക്കുന്ന ഭരണ സംവിധാനത്തിനോ, ബാങ്കുകളെങ്കിൽ ബാങ്കുകൾക്ക്, ഗവൺമെൻറ്റെങ്കിൽ ഗവൺമെൻറ്റിനുണ്ട്. ഇതാണ് ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നമ്മൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നത്. ഈ പ്രിക്കോഷൻ എടുക്കാതെ മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് പാർലമെൻറ്റും സുപ്രീം കോടതിയും ചൂണ്ടിക്കാണിച്ചാലും ഇവിടുത്തെ സർക്കാർ ചില കൊമേഴ്ഷ്യൽ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പിൻവാതിലിൽ കൂടി ഇത് പുഷ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത് അതാണ്. നമ്മളുടെ വിവരങ്ങൾ ശേഖരിച്ചു വെക്കുമ്പോൾ അതിന് മതിയായ സുരക്ഷയുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല നമുക്കുണ്ട്, അത് നമ്മുടെ ജനപ്രതിനിധികൾക്കുണ്ട്. അവരത് പാർലമെൻറ്റിനെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ പോലും പിൻവാതിലിലൂടെ കൊമേഴ്ഷ്യൽ താല്പര്യങ്ങൾ കൊണ്ട് മാത്രം അത് അടിച്ചേൽപ്പിക്കാനായിട്ട് കേന്ദ്ര സർക്കാരും ഒക്കെ ശ്രമിക്കുമ്പോൾ നമ്മൾ ഈ അവസരത്തിൽ അത് കൂടുതൽ ജാഗരൂകരാകേണ്ടെന്ന് ഓർമ്മിപ്പിക്കേണ്ടതുകൂടിയുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ശ്രീ ഭട്ടതിരിപ്പാട്, ഈ ഡേറ്റ മോഷണം പോകുന്നത് ഉണ്ടാക്കാവുന്ന വലിയ പ്രത്യാഘാതങ്ങളാണ് ഈ ചർച്ച മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ശ്രീ ജോസഫ് സി മാത്യു. ബാങ്കുകളുടെ തട്ടിപ്പ് ഇപ്പോൾ പോലീസ് അവകാശപ്പെടുന്നത് പോലെ ഈ കൂടുതൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള മാർഗത്തിൻ്റെ ഒരു പൈലറ്റ് പരീക്ഷണമായിരുന്നു. ജോസഫ് സി മാത്യു വളരെ വളരെ ഭംഗിയായിട്ട് വളരെ എന്താ പറയണ്ടത് അത്രയും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തു ആ ടോപ്പിക്ക്. എന്താണ് ഡിസ്കസ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അവിടെ അദ്ദേഹം ഒരു ചെറിയൊരു പോയിൻ്റേ വിട്ടുപോയിട്ടുള്ളൂ, ഓഡിയോ സിഗ്നൽ വെച്ച് സെൻസ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞു. മറ്റൊരു പുതിയ ടെക്നോളജിയാണ് അത്. ഈ എന്താ ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലൂടൂത്ത് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു പുറത്തൊരു സെൻസർ, കീബോർഡിൻ്റെ മുകളിൽ സെൻസർ വെക്കണം എന്നില്ല, തൊട്ടപ്പുറത്ത് എന്താ ഒരു ഒരു ഏതാനും 1 മീറ്ററോ അല്ലെങ്കിൽ 1.5 മീറ്ററോ അകലത്തിൽ ഒരു സെൻസർ വെച്ചാലും കീബോർഡിൻ്റെ സിഗ്നൽസ് സെൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള അത് റേഡിയോ സിഗ്നൽസ് വെച്ച് സെൻസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയാണ് അത്. ആദർശിനെ പോലുള്ളവർക്ക് അത് അറിയാഞ്ഞിട്ടാണ് എന്നെ പരിഹസിക്കുന്നത്. ആ ടെക്നോളജി അറിയാഞ്ഞിട്ടാണ്, ഞങ്ങൾക്കത് അറിയാം, ഞങ്ങൾ ആ ഫീൽഡായിട്ട് US ആയിട്ട് ബന്ധമുള്ളതുകൊണ്ട് ആ ഫീൽഡ് അറിയാവുന്നതുകൊണ്ടാണ്, അത് പഠിച്ച ആളുകളായതുകൊണ്ടാണ് പറയുന്നത്, ഇവിടെ എത്താത്തതുകൊണ്ടാണ്. അതും കൂടി കൂട്ടി പറയാണ് അദ്ദേഹം 99.99% കാര്യങ്ങളും പറഞ്ഞു. ഒരു ചെറിയ കാര്യം ഞാൻ ആഡ് ചെയ്തു എന്ന് മാത്രം. ഇനി ഞാൻ അങ്ങയുടെ വിനുവിൻ്റെ ചോദ്യത്തിലേക്ക് വരാം.
വളരെ ഭംഗിയായിട്ട് വിനു ആ ചോദ്യം ചോദിച്ചു. ഡാറ്റ തെഫ്റ്റ് എന്നാണ് ഉദ്ദേശം, അതായത് ഡാറ്റയുടെ എന്താ റോബറി, ഡാറ്റയുടെ കവർച്ചയാണ് നടന്നിട്ടുള്ളത്. പേഴ്സണൽ ഡാറ്റ എന്നുള്ള വാക്കും കൂടി ഉപയോഗിക്കണം, കാരണം ഇന്ത്യയിലത്തെ ഐ ടി നിയമത്തിൽ ഒരു സെക്ഷൻ പോലുമുണ്ട് ഈ ഡാറ്റ തെഫ്റ്റ്, ഐഡൻറ്റിറ്റി തെഫ്റ്റ് അല്ലെങ്കിൽ ഡേറ്റ തെഫ്റ്റ് എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കൃത്യമായ ഐഡൻറ്റിറ്റി തെഫ്റ്റിൻ്റെ ഒരു സെക്ഷൻ പോലും ഉണ്ട്, അതിന് ശിക്ഷയുണ്ട്. ആ ശിക്ഷയൊക്കെ ഇപ്പോൾ ഇത് പിടിച്ച ആൾക്ക് എന്താ അത് 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 ആ അത് ചേർത്തിട്ടായിരിക്കും ഇപ്പോൾ പോലീസ് ചാർജ് ചെയ്യുക. ഇത് വളരെ കൃത്യമായിട്ട് ഇന്ത്യൻ ഐ ടി നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ പരിധിയിൽ ഒരു വലിയൊരു കാര്യം ആണ് അതിൻ്റെ പരിധിയിൽ വരുന്നത്. ചെറുതല്ല ഈ ഐഡൻറ്റിറ്റി തെഫ്റ്റ്. ഒരു സ്കൂളിലെ അധ്യാപിക സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് മറ്റൊരാൾക്ക് ചോർത്തി കൊടുത്താൽ കിട്ടാവുന്ന പിന്നെ അത് തുടങ്ങി, അതൊരു സിമ്പിൾ കാര്യം, അത് തുടങ്ങി എ ടി എം കാർഡിലെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ബാങ്കിലെ സെർവേഴ്സോ ഇൻഷുറൻസ് കമ്പനിയിലെ സെർവേഴ്സോ അതൊക്കെ കട്ടിട്ട് അതിൽ നിന്നൊക്കെ ഡാറ്റ എന്താ ഇത്തരം പേഴ്സണൽ ഇൻഫർമേഷൻ, നമ്മുടെയൊക്കെ പേഴ്സണൽ ഇൻഫർമേഷൻ കക്കുക എന്നുള്ള എന്താ അതുവരെയുള്ള ഒരുപാട് ഡാറ്റയുടെ കക്കൽ അല്ലെങ്കിൽ കളവ് ഒക്കെ വിനു പറഞ്ഞ ഈ പോയിന്റിന്റെ പരിധിയിൽ വരും. ഇതൊക്കെയും സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളതാണ് സൈബർ സെക്യൂരിറ്റിയുടെ, സൈബർ സുരക്ഷയുടെ ഒരു വലിയ ഭാഗം. അത് അതൊരു സ്പെഷ്യലൈസ്ഡ് ഭാഗമാണ്. ഇന്ന് സുരക്ഷിതമായിട്ടുള്ള സാധനം റൊമാനിയെക്കുറിച്ചും ഈ നിറം പിടിപ്പിച്ച ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്, ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഒരു നമ്മുടെ തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമം പോലെ ഒന്നാണ് ഈ റൊമാനിയ. അവിടെ ഒരു ചെറിയ പട്ടണം ഈ സൈബർ കുറ്റകൃത്യങ്ങളുടെ പരിശീലന കേന്ദ്രം പോലുമാണ് എന്ന മട്ടിലൊക്കെ പറയുന്നു. നിങ്ങളുടെ ഈ കുറ്റാന്വേഷണത്തിൽ ഈ റൊമാനിയയുടെ ചിത്രം ഈ മട്ടിൽ തെളിഞ്ഞിട്ടുണ്ടോ? ഉണ്ട് വിനു. ബ്രെക്സിറ്റ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മളെല്ലാവരും കേട്ടിട്ടില്ലേ? ഇംഗ്ലണ്ട് എന്തുകൊണ്ടാണ് എന്താ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു പോയിട്ടില്ല എന്നുള്ളത്? ഇവിടെ ഏറ്റവും പ്രചരിച്ച ഒരുപാട് കാരണങ്ങൾ ഇവിടെ പത്രത്തിലൊക്കെ പ്രചരിച്ചിട്ടുണ്ട്. അതിൽ ഇത് കാണില്ല. പക്ഷേ നിങ്ങൾ ഇംഗ്ലണ്ടിൽ പോയിട്ട് അവിടുത്തെ ആളുകളോട് ചോദിച്ചു നോക്കൂ, അവിടുത്തെ പോലീസിനോട് ചോദിച്ചു നോക്കൂ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന്. അവിടെ റൊമേനിയ മാത്രമല്ല, മറ്റ് പല രാജ്യങ്ങളിലെ ആളുകൾ വന്നിട്ട് പലതും സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ചെയ്യും. ഇന്ന ഇന്ന ഈസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള, വെസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളെ കൊണ്ട് പ്രശ്നമില്ല, അതുകൊണ്ടല്ല ബ്രെക്സിറ്റ് നടന്നിട്ടുള്ളത്. ഈസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇംഗ്ലണ്ടിൽ വന്നിട്ടുള്ള ആളുകളെ കൊണ്ടാണ് നടന്നിട്ടുള്ളത്. അവിടെയൊക്കെ അവിടുത്തെ ആളുകൾക്കൊക്കെ അറിയാം, ഞങ്ങൾക്ക് ഈ ഇൻ്റർനാഷണലി പരിചയമുള്ള ഇതുകൊണ്ട് ഞങ്ങൾക്ക് അതറിയാം. എന്താ പിന്നെ ബ്രെക്സിറ്റിൻ്റെ ഒരു കാരണം ഈ ഇതാണ്. ഈ റൊമേനിയെ പറ്റി നിറം പിടിപ്പിച്ച കഥകളല്ല പലതും, ശരിയാണ് കുറച്ചൊക്കെ നിറം പിടിപ്പിച്ച കഥകളായിരിക്കാം. തിരുട്ട് ഗ്രാമം എന്നുള്ളതൊക്കെ നിറം പിടിപ്പിച്ച പല സ്റ്റോറീസും വരാം, പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ്. അതുപോലത്തെ യാഥാർത്ഥ്യങ്ങൾ റൊമേനിയയിലുമുണ്ട്, പോളണ്ടിലുമുണ്ട് അതുപോലത്തെ യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ അതൊക്കെ അത് അതിനെ കാണണം. കളവ് എല്ലാ കാലത്തും ഉണ്ട്, ക്രിമിനൽസ് എല്ലാ നാട്ടിലും ഉണ്ട്, പല പല സ്പെഷ്യലൈസ്ഡ് ക്രിമിനൽസ് ചില നാടുകളിൽ കാണും. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മുടെ പണവും നമ്മുടെ സിസ്റ്റവും നമ്മുടെ ഡാറ്റയും നമ്മൾ തന്നെ സെറ്റപ്പ് ചെയ്യണം, അതിനുള്ള നോളജ് ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യണം, അതിനുള്ള സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യണം. ഇവിടുത്തെ സാധാരണ ബാങ്കിലെ സ്റ്റാഫുകൾക്കും ഇൻഷുറൻസ് കമ്പനിയുടെ സാധാരണ സ്റ്റാഫുകൾക്ക്, ഞാൻ അതിലാണ് ഇമ്പോർട്ടൻസ് കാണുന്നത്, സാധാരണ ക്ലർക്കുമാർക്കും ഓഫീസർമാർക്കും കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ആളുകൾക്കല്ല, അവർക്ക് പരിശീലനം കൊടുത്ത് അവരെയും കൂടി ഇതിൻ്റെ പാർട്ടാക്കി, ഈ സുരക്ഷയുടെ പാർട്ടാക്കി ഒന്നിച്ചു കൊണ്ടുവന്നാലേ ഇത് നേരെ ആവുള്ളൂ. നാളെ അപ്പുറത്തേക്ക് സർക്കാർ തന്നെ ഇത്തരം കവർച്ചകൾക്ക് ഉപകാരപ്രദമായി അല്ലെങ്കിൽ അതിനുവേണ്ടി മാറ്റപ്പെടുന്നു എന്നുള്ള വലിയ പ്രശ്നമാണ്. ശ്രീ ആദർശ്, ഇവിടെ ഈ ബാങ്കുകളുടെ നെറ്റ്വർക്കിലൂടെ ചോർച്ച ഉണ്ടാകുമോ അല്ലെങ്കിൽ മറ്റൊരു കേബിളിൽ വൈഫൈ വെച്ചിട്ടുണ്ടാകുമോ എന്നുള്ള സാങ്കേതിക കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ ശ്രീ ജോസഫ് സി മാത്യു ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വ്യാപകമായി മൊബൈൽ ഫോണുകളിൽ കിട്ടാവുന്ന ചില ആപ്പുകൾ, ഈ ആപ്പുകളിലൂടെ ഒരു പക്ഷേ നാം അതിന് പെർമിഷൻ കൊടുക്കുന്നുണ്ട് സാങ്കേതികമായെങ്കിൽ പോലും ചോർത്തപ്പെടുന്ന വിവരങ്ങളുണ്ട്. ഇത്തരം ആപ്പുകൾ ഈ നിരീക്ഷിക്കാൻ സംവിധാനമുണ്ടോ? ഉദാഹരണത്തിന് ഈ ട്രൂ കോളർ എന്ന് പറയുന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തെന്ന് വിചാരിക്കുക, ഒരാളുടെ ഫോണിലുള്ള മുഴുവൻ വിവരങ്ങളും അവരുടെ ഡാറ്റാ ബേസിലേക്ക് പോവുകയാണ്. അവിടെ സ്വകാര്യമായി ഒരാളുടെ നമ്പരോ മറ്റു വിവരങ്ങളോ ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾക്കല്ലാതെ മറ്റാർക്കെങ്കിലും കൊടുത്തുകൂടാത്ത അല്ലെങ്കിൽ കൊടുക്കാൻ ആഗ്രഹിക്കാത്ത വിവരങ്ങളുണ്ടെങ്കിൽ അതുകൂടി ഒരു ഡാറ്റാ ബേസിലേക്ക് പോവുകയാണ്. ഇമ്മാതിരി കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഇതോടൊപ്പം തന്നെ ആലോചിക്കേണ്ടതാണ്. നാം ആൽത്തറയിലെ എ ടി എമ്മിലെ ഒരു കവർച്ചയിൽ മാത്രമായി ഇത് ഒതുക്കാതെ.
അബിനു, വളരെ കൃത്യമായ ഒരു ചോദ്യമാണ് ഇവിടെ വരുന്നത്. നേരത്തെ ജോസഫ് സി മാത്യു ഉദ്ദേശിച്ചത് ആധാറിൻ്റെ കാര്യത്തിൽ വിവരസുരക്ഷയുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹം ഉയർത്തിയ അത് അതിനകത്ത് ഞാനും ജോസഫ് സി മാത്യുവൊക്കെ പല ചർച്ചയിൽ നിങ്ങളുടെ ചാനലിൽ അടക്കം വന്നിട്ടുള്ളതാണ്. അത് ആ വിവരസുരക്ഷ സർക്കാരിൻ്റെ പോകുമ്പോൾ വിവരസുരക്ഷ ഉണ്ടെങ്കിൽ പോലും, അതായത് പുറത്തുനിന്ന് ഒരു ക്രിമിനലിനകത്ത് കയറാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഭരണകൂടത്തിന് വേണമെങ്കിൽ അതിനകത്ത് ആക്സസ് കിട്ടുന്നുണ്ടോയെന്നുള്ള വലിയൊരു ചോദ്യമുണ്ട് അവിടെ. ആധാറിൻ്റെ ഡാറ്റാ ബേസ്, ഇപ്പോൾ ബാങ്കിൻ്റെ ഡാറ്റാ ബേസിൽ ഞങ്ങൾക്ക് പൂർണ്ണമായ ആക്സസ് ഡാറ്റാ ബേസിനകത്തുണ്ട്. അതൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന് വേണ്ടിയാണ്. പക്ഷേ ആധാറിൻ്റെ ഡാറ്റാ ബേസിൽ നിങ്ങളീ പറയുന്ന പൂർണ്ണ സെക്യൂരിറ്റി ഉള്ളപ്പോൾ പോലും ഭരണകൂടത്തിന് ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കെന്നറിയാലോ ഡാറ്റയാണ് ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധം. ആ ആയുധം അത് വെച്ച് പല ഇൻ്റർപ്രിട്ടേഷനും നടക്കും, നമുക്ക് പല അനുമാനങ്ങളിലും എത്താൻ പറ്റും, അത് രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ പറ്റും. ഇത് നമുക്കെന്നറിയാലോ ഫോൺ ടാപ്പ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അടിയന്തരാവസ്ഥയുടെ കാലം തൊട്ടേ നമുക്ക് പല കേസുകൾ നമുക്ക് അറിയാവുന്നതാണ്. ഇനി വിനു ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. രണ്ട് തരം ഡാറ്റയാണ് ഇവിടെ ഉള്ളത്. ഒന്ന് പ്രൊഫൈൽ ഡാറ്റ എന്ന് പറയുന്നൊരു കാര്യം. ഒന്ന് വിനു വി ജോൺ, വിനു വി ജോൺ ജനിച്ച വർഷം, വിനു വി ജോണിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേര്, വിനു വി ജോൺ ഇപ്പം വസിക്കുന്ന നഗരം, ഇത്തരം വിനു വി ജോണിൻ്റെ ഭാര്യയുടെ പേര്, മക്കളുടെ പേര്, ഇത്തരത്തിലെ ഡാറ്റയെ നമ്മൾ പ്രൊഫൈൽ ഡാറ്റ എന്നാണ് വിളിക്കുന്നത്. സ്വാഭാവികമായി നിങ്ങളൊരു ബാങ്കിലേക്ക് ചെന്ന് അക്കൗണ്ട് എടുക്കാൻ നേരത്ത് നിങ്ങൾ ഒരു കസ്റ്റമർ എന്താണ് നമ്മൾ പറയുന്നത് KYC നോ യുവർ കസ്റ്റമർ എന്ന് പറഞ്ഞ് നമ്മുടെ ഐ ഡി കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വന്ന് നീ വിനു വി ജോൺ എന്ന് പറയുമ്പോഴും ആ പേരാണോ എന്ന് ഞങ്ങൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞങ്ങളുടെ സിസ്റ്റത്തിലേക്ക് വിനു വി ജോണിൻ്റെ പേര് ചേർക്കുന്നു. അപ്പോൾ ഇത്തരം വിവരങ്ങളെല്ലാം നമുക്ക് പ്രൊഫൈൽ ഡാറ്റ എന്നാണ് വിളിക്കാൻ പറ്റുന്നത്. രണ്ടാമത്തെ ഡാറ്റ, നിങ്ങൾ വിവരസുരക്ഷ ഇതിനും വേണം, അതിനൊരു വിവരസുരക്ഷ മാത്രമല്ല ജോസഫ് സി മാത്യു വളരെ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ വിവര സ്വകാര്യതയും വേണം. ഇത് രണ്ടും കൂടെ ഉണ്ട്. പക്ഷേ നമുക്ക് വിവരസുരക്ഷ, നമ്മളീ പറയുന്ന ഫിനാൻഷ്യൽ തട്ടിപ്പുകളെല്ലാം നടക്കുന്ന വിവരം വേറൊന്നാണ്. വിനു വി ജോൺ എത്ര രൂപ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, എന്നാണ് ഇട്ടത്, ഏത് അക്കൗണ്ടിലാണ് കിടക്കുന്നത്, അത് എത്ര കാലയളവിലേക്കാണ്, ഇത്തരം വിവരങ്ങളെന്ന് പറയുന്നത് പ്രൊഫൈൽ ഡാറ്റ അല്ല എന്നാൽ ഇത് പുറത്ത് കിട്ടത്തില്ല. ഇനി ബാങ്കിലേക്ക് ഇപ്പോൾ കൊടുത്ത പ്രൊഫൈൽ ഡാറ്റ ഉണ്ടല്ലോ, അത് വിനു വി ജോണിൻ്റെ ട്വിറ്റർ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് കിട്ടുമല്ലോ കുറച്ച് വിവരങ്ങൾ, കുറച്ച് വിവരങ്ങൾ ഗൂഗിൾ ചെയ്താൽ കിട്ടുമല്ലോ. ഇന്ത്യയിലെ വളരെ പ്രശസ്തനായ ഒരു ക്രിക്കറ്റ് താരത്തിൻ്റെ ATM കാർഡ് പോയി എന്നും പറഞ്ഞ്, സോറി ഇമെയിൽ അഡ്രസ്സ് പോയി എന്നും പറഞ്ഞ് അയാൾ വേറൊരാൾ റിക്വസ്റ്റ് ഇടുന്നു. അപ്പോൾ സിസ്റ്റം ചോദിക്കുന്നത് എന്താണെന്നറിയോ, എന്നാണ് നിങ്ങൾ ജനിച്ച വർഷം, ആ ക്രിക്കറ്റ് താരം ജനിച്ച വർഷം പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും വേണോ, ഇത് പ്രൊഫൈൽ ഡാറ്റയാണ്. അങ്ങനെ ഒരു വിവരത്തിലേക്ക് നമ്മൾ ആ പ്രൊഫൈൽ ഡാറ്റ കൊടുത്ത് ആ ഇമെയിലിൻ്റെ പാസ്വേഡ് റീസെറ്റ് ചെയ്യുമ്പോൾ അതിനെ ഗൂഗിളിൻ്റെ ഡാറ്റാ ബേസ് ചോർത്തപ്പെട്ടു എന്ന് പറയുന്ന സൈബർ വൈദഗ്ധ്യം എന്ന് പറയുന്നത് തെറ്റാണ്. മറിച്ച് പ്രൊഫൈൽ ഡാറ്റ എന്ന് പറയുന്നത് ജനിച്ച വർഷം മാത്രം ചോദിച്ചല്ല ഈ വിവരങ്ങൾ ഗൂഗിൾ കൈമാറേണ്ടത്, അതിനപ്പുറത്തേക്കുള്ള സുരക്ഷ അവിടെയും വേണം. ഉണ്ട്, അങ്ങോട്ടേക്കാണ് അവന് വരുന്നത്. നമ്മളിത് പ്രൊഫൈൽ ഡാറ്റ എല്ലാം എടുക്കുന്നു. അടുത്തൊരു ഡാറ്റ ചോദിക്കുന്നത് എന്താണെന്നറിയാവോ, നിങ്ങളുടെ ലാസ്റ്റ് ട്രാൻസാക്ഷൻ ഡാറ്റ സ്വാഭാവികമായിട്ടും ചോദിക്കും. ഇവിടുത്തെ കേസിൽ ചില ഊഹങ്ങൾ നടക്കും. ഊഹം നടക്കുന്ന കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിൽ ലാസ്റ്റ് ട്രാൻസാക്ഷൻ 1000 രൂപ 2000 രൂപ, ഇത്തരം ഊഹങ്ങൾ നടക്കും. നമുക്ക് അതുകൊണ്ടാണ് ചില കേസിനകത്ത് നിങ്ങളുടെ പിന്നിനകത്ത് ഒരു അറ്റംപ്റ്റ് നടന്നു എന്നും പറഞ്ഞ് നമുക്ക് ചിലപ്പോൾ മെസ്സേജ് വരുന്നത്. ഇതൊരു കാരണം. മൂന്നാമത്തെ കാരണം, ആ ഒരു പ്രശ്നം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ വൺ ടൈം പാസ്വേഡ് എന്ന് പറയുന്ന ഒറ്റത്തവണ കിട്ടുന്നൊരു പാസ്വേഡ് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് ബാങ്ക് അയച്ചു തരുന്നത്. അപ്പോൾ ആ രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് വരുന്ന ഈ പാസ്വേഡ് ഈ അക്ക കൂട്ടങ്ങൾ കൂടി കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ പൂർത്തിയാവും. അവിടെ ഒരുപാട് തട്ടിപ്പ് നടന്നിട്ടുള്ളതും ഇനിയൊരു 4 മിനിറ്റ് മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ, അതുകൊണ്ട് വളരെ പെട്ടെന്നുള്ള മറുപടികളിലേക്ക്. ശ്രീ ജോസഫ് സി മാത്യു, ഞാനൊരു ബാങ്കിൽ അക്കൗണ്ട് ഉള്ള ആളാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ബാങ്ക് നൽകുന്ന ATM കാർഡ്, അതെടുക്കുന്ന ATM മെഷീൻ, ഇതൊക്കെ സുരക്ഷിതമായ മാർഗങ്ങളും സുരക്ഷിതമായ ഇടങ്ങളുമായിരിക്കണം. അതിന് കഴിയുന്നില്ലെങ്കിൽ, അതോ ആ സുരക്ഷ എനിക്ക് ആ ബാങ്ക് ഉറപ്പു തരുന്നില്ലെങ്കിൽ കുറ്റം എൻ്റേതാണോ ബാങ്കിൻ്റേതാണോ? പ്രൈമറിലി ബാങ്കിൻ്റെതാണ്. ഒരു ലേമാനെ സംബന്ധിച്ചിടത്തോളം ATM സെൻറ്റർ എന്ന് പറയുന്നത്, കൗണ്ടർ എന്ന് പറയുന്നത് ബാങ്കിൻ്റെ ഒരു എക്സ്റ്റൻഷൻ കൗണ്ടറാണ്. ബാങ്ക് നൽകിയിരിക്കുന്ന ഒരു ഫെസിലിറ്റിയാണ്. അവിടെ വന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ ആ മെഷീനിൽ ആരോ എന്തോ ഘടിപ്പിച്ചു എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് ആർക്കും ഏറ്റെടുക്കാൻ കഴിയില്ല. അത് ബാങ്കിൻ്റെ ഉത്തരവാദിത്വമാണ്. അവിടെ നമ്മൾ പണ്ടുള്ള ട്രഡീഷണൽ ബാങ്കിൻ്റെ പടിക്കൽ തോക്കുമായി നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരിന്നവിടെ പിള്ളേർ കളിച്ച് ആളിനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്തെ സൈഡിൽ യാതൊരു സെക്യൂരിറ്റിയോ അതിൻ്റെ മെക്കാനിസമോ വേണ്ട രീതിയിൽ നടക്കുന്നില്ല. ഇത്രയും ഡീസെൻട്രലൈസ്ഡ് ആകുമ്പോൾ അത് നടക്കുന്നില്ല. എന്നാൽ വിദേശത്തുള്ള പഠനങ്ങൾ കാണിക്കുന്നത് നോൺ ബാങ്കിങ് ATMൽ, മറ്റ് കൊമേഴ്ഷ്യൽ സ്ഥലങ്ങളിലുള്ള ATMകളിൽ POS കേന്ദ്ര, അതായത് നമ്മൾ ഈ കൗണ്ടറിൽ സ്വൈപ്പ് ചെയ്യുന്നിടത്തൊക്കെയാണ് ഈ തെഫ്റ്റ് കൂടുതൽ നടക്കുന്നത്. ബാങ്കിൻ്റേത് റിലേറ്റീവ്ലി സുരക്ഷിതമാണെന്നാണ്. ഇവിടെ പക്ഷേ അത് നടക്കുന്നില്ല. പല സ്ഥലത്തും ഒരു കൗണ്ടറിൻ്റെ അകത്ത് തന്നെ മൾട്ടിപ്പിൾ കൗണ്ടർ വെച്ചിട്ടുണ്ട്. ഒരെണ്ണം മുന്നിലും ഒരെണ്ണം പുറകിലുമാണ്. മുൻപിൽ ചെയ്യുന്ന ആളിൻ്റെ പിൻകോഡുകൾ പുറകിൽ നിൽക്കുന്ന ആളിന് കാണാവുന്ന രീതിയിലാണ്. ഇപ്പോൾ ഇന്നലെ ടെക്നോപാർക്കിൽ പുതിയൊരു സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ട്. അത് എല്ലാവർക്കും കാണാവുന്ന പോലെ ഡിസ്പ്ലേ ഇപ്പം നടന്നു പോകുന്ന ഒരു സ്ഥലത്താണ്.
ഏറ്റവും പ്രമുഖമായൊരു ബാങ്ക് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പല വേണ്ട സുരക്ഷാ കാരണങ്ങൾ ബാങ്ക് തന്നെ ചെയ്യുന്നില്ല. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ ഈ യുഗത്തിൽ ജീവിക്കുന്നു, ഇതിനനുസരിച്ച് നമ്മൾ ഇടപാടുകൾ നടത്തുന്നു, അതിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്കും കഴിയാത്തതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 90% ക്യാമറ വഴി പിൻ മോഷ്ടിക്കപ്പെടുന്നതുകൊണ്ട് കൈകൊണ്ട് പൊത്തി ATM അടിക്കാൻ ശ്രമിക്കുക, പിൻ നമ്പർ അടിക്കാൻ ശ്രമിക്കുക, നമ്മൾ സ്വൈപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പം അവിടെ എന്തെങ്കിലും ഒരു അണ്ണീസിനെസ് കണ്ടു കഴിഞ്ഞാൽ അവിടെ സ്വൈപ്പ് ചെയ്യാതിരിക്കുക, കഴിയുമെങ്കിൽ അത് ബാങ്കിനെ അറിയിക്കുക. ഇത്തരം കാര്യങ്ങൾ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചാൽ, അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ബാങ്കിനോട് ചേർന്നുള്ള ATMകൾ ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അവിടെ ഉപയോഗിക്കുക. കാരണം അവിടെയുള്ളവർക്ക് ഒരു അൺയൂഷ്വൽ മൂവ്മെൻറ്റ് കണ്ടാൽ അവർ ശ്രദ്ധിക്കും. മറ്റു പലയിടത്തും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇത്തരം പല സംഭവങ്ങളും നടക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രൈമറലി നമുക്ക് ചെയ്യാവുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വാചകം കൂടി പറഞ്ഞോട്ടെ വിനു, ഇത് ഒരു പൈസയുടെ നഷ്ടത്തിലെ മാത്രം വിഷയമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അസറ്റ് മാനേജ് ചെയ്യുന്ന ഒരുപാട് സൈറ്റുകളുണ്ട്. അവിടുത്തെ വിവരങ്ങളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി, നമ്മളുടെ പേഴ്സണൽ ബന്ധം വിവരങ്ങളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി, അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാനുള്ള ഒരു അവസരം, ഒരു ഓർമ്മപ്പെടുത്തലായി കൂടി നമ്മളിത് കാണണം. അല്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾ ഭാവിയിൽ സമൂഹം എന്നുള്ള നിലയിൽ തന്നെ നമുക്കുണ്ടാവും. ശ്രീ ആദർശ്, ഈ ATMൻ്റെ കാര്യം പറഞ്ഞാൽ പലയിടത്തും സെക്യൂരിറ്റി ഇല്ല, ഉള്ളിടത്തൊക്കെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത പല ആളുകളുമുണ്ട്. അതായത് ബാങ്കുകൾ ഇവിടെ സുരക്ഷ ഒരുക്കുന്നതിൽ, അത് ഫിസിക്കലായുള്ള സുരക്ഷ ഒരുക്കുന്നതിൽ ഈ ലാഭം കാണുന്നതാണോ യഥാർത്ഥ പ്രശ്നം പലയിടങ്ങളിലും? അതുകൊണ്ടാണല്ലോ ഈ ഒളിച്ച് ക്യാമറ വെക്കാനാവുന്നത്. അത് മാത്രമല്ല, അതിനകത്ത് ഞാൻ ബാങ്ക് ഓഫീസർ എന്നതിലുപരിയായി അതിൻ്റെ ബാങ്ക് ഓഫീസർമാരുടെ സംഘടനയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്, ഔട്ട്സോഴ്സിങ് ചില കാര്യങ്ങൾ നോൺ കോർ ഏരിയയിൽ ഔട്ട്സോഴ്സ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കോർ ഏരിയ ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഇൻറ്റാക്റ്റ് ആയിട്ട് നമ്മൾ അവിടെ സമീപിക്കേണ്ടതാണ്, അതിനകത്തൊരു തർക്കവുമില്ല. പിന്നെ ഇത് കാണുന്ന പിന്നെ ബാങ്ക് ഇടപാടുകാരെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ ATMൻ്റെ പിൻ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അവരവർ ജനിച്ച വർഷമോ പങ്കാളിയുടെ ജനിച്ച വർഷമോ മക്കളുടെ ജനിച്ച വർഷമോ അതുമല്ലെങ്കിൽ നടപ്പ് വർഷമോ ഒരു കാരണവശാലും പിൻ കാർഡിന് പിൻ ആയി തിരഞ്ഞെടുക്കരുത്. കാരണം അഥവാ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് നഷ്ടപ്പെട്ടാലോ കളഞ്ഞു പോയാൽ പോലോ കിട്ടുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിട്ട് ഞാൻ നേരത്തെ വിനുവിൻ്റെ അടുത്ത് സൂചിപ്പിച്ചതുപോലെ ഈ പ്രൊഫൈൽ ഡാറ്റ നിങ്ങളുടെ ഫേസ്ബുക്കിലോട്ടൊന്ന് കയറിയാൽ ജനിച്ച വർഷം കിട്ടും. ഒന്ന് ശ്രമിച്ചു നോക്കും, കയറിയാൽ സുഖമായിട്ട് കാശ് പോകും. ഈ റൊമേനിയൻ കള്ളമൊന്നും വേണ്ട, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കള്ളന്മാരുടെ കയ്യിൽ തന്നെ പോകും. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ആൾക്കാർ ATMൻ്റെ കവറിൻ്റെ പുറത്ത് ഓർമ്മയ്ക്കായി വേണമെങ്കിൽ പാസ്വേഡ് എഴുതിയിടുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽ ഒട്ടേറെ പ്രാവശ്യം പറ്റിയിട്ടുണ്ട്. ഒരു കാരണവശാലും ATMൻ്റെ കൂടിൻ്റെ പുറത്ത് അതിൻ്റെ അടയാളക്കം എഴുതിയിടരുത്. അഥവാ ഇനി എഴുതി ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് പോയി ആ നാളെ ATMൽ പോയി, അല്ലെങ്കിൽ അടുത്ത തവണ പോകുമ്പോഴേക്കും പുതിയ വാക്ക് സ്വീകരിക്കുക. ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന എന്നാൽ എല്ലാവർക്കും പെട്ടെന്ന് ഊഹിച്ചെടുക്കാൻ പറ്റാത്ത അടയാള വാക്കിലേക്ക് എത്തുക. പിന്നെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 90-95% ക്യാമറ ഉപയോഗിച്ചുള്ള ഒപ്പിയെടുക്കലാണ് കള്ളന്മാർ ചെയ്യുന്നത്. ജോസഫ് സി മാത്യു പറഞ്ഞതുപോലെ വലം കൈ കൊണ്ടാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ ഇടം കൈ മുകളിൽ കൊണ്ടുവന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ക്യാമറയുടെ ആക്രമണം ഒഴിവാക്കാം. ഇടം കൈയാണെങ്കിൽ വലം കൈ വെച്ച് പൊത്തി വെച്ച് ടൈപ്പ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ചില മാർഗ്ഗങ്ങളാണ്. അത്തരത്തിൽ പ്ലാസ്റ്റിക് കാർഡാണ് ഇത്തരം കടകളിൽ കൊടുക്കുന്നത്. പക്ഷെ അവിടെ കൊടുക്കാൻ നേരത്തുള്ള ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഉടൻ തന്നെ ട്രാൻസാക്ഷൻ്റെ മെസ്സേജും കിട്ടുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ കാർഡ് ബ്ലോക്ക് ചെയ്യുകയും ചെയ്യാം. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ വിനോദ് ഭട്ടതിരിപ്പാട്, ശ്രീ ജോസഫ് സി മാത്യു, ശ്രീ VK ആദർശ്. ന്യൂസ് അവസാനിക്കുകയാണ്. ഇനി നേരെ ഡാനിൽ ശാലിനി.